ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങോട്ട് ഇവിടെ ശ്രദ്ധിക്ക്. ദർപ്പണം ചെയ്യുന്നവരൊക്കെ പൂണൂല് മാറ്റിക്കൊള്ളുക. ഹരീഷേ പൂണൂല് മാറ്റ. അമ്മാവ ഞാൻ പൂണൂല് മറന്നു. പൂണൂല് മറന്നോ? പൂണൂല് മറന്നു പോയെന്നോ? വാടാ ഇങ്ങോട്ട് വാ. കണ്ണും കണ്ടൂടെ കഷ്ടം വെക്ക്. ശരിയാ, അതൊക്കെ പോട്ടെ. ഹരീഷ്, ഹരീഷ്, ഹരീഷേ നോക്കാതെ വിളിച്ചോണ്ട് വാ. ഞാൻ വിളിച്ചോണ്ട് വരാം. ഹലോ, എന്താ ഇത്ര തിരക്ക്? കണ്ണു കാണാൻ പാടില്ലേ? എന്നെന്തിനെ തള്ളിയത്? നിനക്ക് സാമാന്യ ബോധമില്ലേ? റോഡിൽ വെച്ച് ആവശ്യമില്ലാതെ ചീത്ത പറഞ്ഞിട്ട് പോയി. നിനക്ക് നല്ല അടി കിട്ടാത്തതിന്റെ അഹങ്കാരം. എക്സാമിന് പോകുന്ന വഴിക്ക് ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്ത ഡോക്ടർ പുരുഷോത്തമൻ സാറിന്റെ വായന ഞാൻ കേൾക്കണം. പോയി, എല്ലാം മറന്നുപോയി. ഞാൻ എക്സാമിന് തോറ്റാലുണ്ടല്ലോ. നിന്നെ ഞാൻ എന്നെ നിന്നെ എന്നെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? എടാ എന്താണ്, നല്ല ശുദ്ധ മലയാളത്തിൽ അവൾ എന്തൊക്കെയോ എന്നെ പറഞ്ഞിട്ട് പോയടാ. കണ്ട കടുകുമണിയുടെ വലിപ്പമല്ലേ ഉള്ളു ഓക്ക്. അവളുടെ പേരെന്താന്ന് ചോദിച്ചിട്ട് വരട്ടെ. വേണ്ട, ഇനി മായിലിരിക്കുന്ന കേക്കും. കറക്റ്റ്. ഹേയ്, തന്റെ പേരെന്താ? ചൂലും കെട്ട്. ശരി, ചൂലും കെട്ട് സൂക്ഷിച്ചു പോ, അല്ലെങ്കിൽ തട്ടി വീഴും. നിന്നെ എന്റെ അച്ഛന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, നിന്റെ തൊലി ഒരിച്ചെടുക്കും. ഓ, അങ്ങനെയാണോ? തന്റെ അച്ഛന്റെ പേരെന്താ? ട്രിവാൻഡ്രത്ത് ചെന്ന് രാജശേഖരൻ ആരാന്ന് ചോദിക്കേ, അപ്പ അറിയാം. രാജശേഖരൻ. മിസ്റ്റർ രാജശേഖരൻ, അതിസുന്ദരിയായ ഒരു മകളെ കിട്ടിയതിന് നിങ്ങൾ എവിടെയാണെങ്കിലും നീണാൾ വാഴട്ടെ. നീണാൾ വാഴട്ടെ. എടാ, നല്ല നോക്കി കുറച്ച് വീട്ടിലേക്ക് കൊടുത്തുവിടും. നിങ്ങളോട് കൂടിയാ ഞാൻ പറഞ്ഞത്, നല്ല നോക്കി കൊടുത്തുവിടും. ആപ്പിൾ വെഡിങ് എടുത്തേ. ഏയ്, എല്ലാവരും കേട്ടോളൂ, എന്റെ പെങ്ങളുടെ കല്യാണത്തിന് എല്ലാവരും വീട്ടിലേക്ക് വരണം. അവിടെയാണ് എല്ലാവർക്കും ഊണ്. എല്ലാവരും വരണം. ഏ, എന്താ വേലായതാ? വീട്ടിലൊരു വിശേഷം ഉണ്ടായിട്ട് എന്നെ ഒന്നും വിളിക്കുന്നില്ലേ? അല്ല, ഇതാരും നമ്മുടെ കമ്മീഷൻ സാറല്ലേ. ഇത്ര വർഷമായിട്ട് ആളിനൊരു മാറ്റമില്ലല്ലോ. നല്ല ചാപ്പാടല്ലേ, അതുകൊണ്ടാ. ഞാൻ ഓർത്തു സാറ് എന്റെ പുറകെ ഓടി ഓടി ക്ഷീണിച്ചതായിരിക്കും. തമാശക്കാരനല്ലേ. വണ്ടി കയറി, സ്റ്റേഷൻ ചെന്ന് ബാക്കി പറയാം. എന്നോട് വണ്ടി കയറാനോ? ഞാൻ കത്തി പോലെ എടുത്തിട്ടില്ല, അറിയാമോ? അതിനല്ലേ എന്റെ കയ്യിൽ തോക്കുള്ളത്. ഹീറോയും കടത്തി കുറ്റത്തിന് നിന്നെ എനിക്ക് വെറുതെ വിടാൻ പറ്റുമോ മോനെ? സാർ, ഞാൻ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി കല്യാണത്തിന് സാധനങ്ങൾ വാങ്ങാൻ വന്നതാ സാർ. 4 വർഷമായി നാട്ടുകാരെ പറ്റിച്ച് നടന്നും പറഞ്ഞിട്ട് ഇനി കല്യാണത്തിന്റെ പേരിലാണോ നിന്റെ തട്ടിപ്പ്? കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ കൈ കെട്ടി വണ്ടി പോയിരുന്നു. എടോ രാജശേഖരൻ. ആ രാജശേഖരനാ, പോയി വണ്ടി കയറി. നീ ആരോടാ വണ്ടിയിൽ കയറാൻ പറഞ്ഞത്? ജീവനേക്കാൾ മാനത്തിന് വില കൽപ്പിക്കുന്നവനാ ഞാൻ. ഇത് ആരുടെ ഏരിയ എന്നറിയാമോ നിനക്ക്? എന്താടാ മോനെ ഇത്? പോൺസിന്റെ പൗഡറാ? നിന്റെ ആൾക്കാരൊക്കെ ഞങ്ങൾ പൊക്കി. ബുദ്ധിമോശം ഒന്നും കാണിക്കാതിരിക്കുകയാണെങ്കിൽ മോനെ, ഒരു കേടും കൂടാതെ നിന്നെ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കും.
എന്താ കുറച്ചു മുമ്പ് രാജശേഖരൻ വെറും പുല്ലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീ യാചിക്കുന്നത്? ഞാൻ തെറ്റാ ചെയ്തത്? ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ മര്യാദയ്ക്ക് ഒന്ന് ജീപ്പ് കയറാൻ. എന്നിട്ട് നീ കേട്ടോ, ഇപ്പൊ തലയും കുത്തി ചാകാൻ കിടക്കും. അയ്യോ വേണ്ട സർ, ജീവനിലും വലുത് മാനാന്നല്ലേ നീ പറഞ്ഞത്? മാനല്ല സർ, ജീവൻ തന്നെയാ വലുത്. നീ ഇത് കൊണ്ടൊന്നും ശരിയാവില്ലടാ. സ്വന്തം കൊച്ചിനെ വരെ കൊല കൊടുത്തവനല്ലടാ നീ. നല്ല ചെറിയല്ലേ നീ ശരിയാവൂ. കോടതി കയറി നീ ഉടനെ ജാമ്യം എടുക്കുമല്ലോ. അയ്യോ ഞാൻ ജാമ്യം കൂടി ചോദിക്കില്ല സാർ, ഞാൻ കീഴടങ്ങിക്കോളാം സാർ. നിർത്തണം നിന്റെ കള്ളക്കടച്ചില്. ഈ സിറ്റിയിൽ ഹീറോയിൻ കള്ളക്കടത്തിൽ നമ്പർ വൺ ആരാടാ? ഞാനാ സാർ. പാലക്കാട് 3 കൊല നടന്നല്ലോ, അതിന് കാരണക്കാരനാരാ? ഞാൻ കാരണം സാർ, ഞാൻ കാരണം. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്നത് ആരാടാ? ഞാനാ സാർ, ഞാനാ സാർ, ഞാൻ തന്നെയാ സാർ. മാതിയടാ അച്ഛൻ പറഞ്ഞത്? അതേ മേ, സത്യ പറഞ്ഞ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ അച്ഛന്റെ ഫാൻസ് ആയി. നിന്റെ അച്ഛനെ എനിക്ക് നല്ലവണ്ണം അറിയാം. അച്ഛനും മുത്തച്ഛനും ഒന്നും പറയണ്ട, ആണും പെണ്ണും ഒരു സമമാണ്. അമ്മയൊരു ഫ്രണ്ട് ആയിരിക്കാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലോ. ചോദിക്കണോ അമ്മേ, ഇനി അച്ഛന്റെ കാര്യങ്ങൾ നോക്കുന്നതും വിളിക്കുമ്പോ ഓടിച്ചെല്ലാനോ അതിന്റെ ആവശ്യമല്ല മേ. കാലിന്മേൽ കാല് കയറ്റി വെച്ചിരിക്കണം, എന്നിട്ട് തമാശ പറയണോ അമ്മേ? അപ്പോ സാരിയൊക്കെ മടക്കി വെച്ച് തുണികളൊക്കെ ആരായിരിക്കും തേച്ചത്? അച്ഛന്റെ ഷൂ അമ്മ പോളിഷ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് അച്ഛനും ജോലി ആയിട്ട്. കേക്കാൻ നല്ല രസമുണ്ട് മോളെ. മോളെ ഈ കറിയുടെ ഉപ്പ് നോക്കൂ. കുറച്ച് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു? ഇന്ന് മുതൽ മിസ്സസ് ആൻഡ് മിസ്റ്റർ രാജശേഖരൻ ഒരേ ലെവലിൽ സംസാരിക്കും. മോളെ എത്തിയെന്ന് തോന്നുന്നു. അമ്മ പറയുന്നത് കേക്കമ്മേ. അച്ഛൻ എന്താ കൊച്ചുകുട്ടിയാ, സ്റ്റേഷനിൽ നിന്ന് വന്ന ആൾക്ക് വീട്ടിലേക്ക് വരാറില്ലേ, അവിടെ ഇരിക്കമ്മേ. അയ്യോ എന്താ മോളെ ഇത്, മിണ്ടാതിരിക്കമ്മേ. ആണും പെണ്ണും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്താ സരോജന ഇത് പതിവില്ലാത്തൊരു ഇരിപ്പാണല്ലോ. കാൽമുട്ടിന് ഒരു വേദന. മുട്ടുവേദനയാണല്ലേ, അതെങ്ങനെയാ? കാലത്തെ മോർണിംഗ് വാക്കിന് പോയാൽ മുട്ടുവേദന അല്ല ഒരു വേദന ഉണ്ടാവില്ല. പറഞ്ഞാ നീ കേക്കണ്ടേ? ആണും പെണ്ണും തമ്മിൽ എന്താണ് വ്യത്യാസം? സരോജന എന്തേലും കഴിക്കാണ്ട് തൂക്കി. ഈ സമമാണെന്ന് പറഞ്ഞതൊക്കെ പെണ്ണുങ്ങക്ക എല്ലാവർക്കും കഴിയില്ല, മനസ്സിലായ മോളെ? പോവാമേ. ഹലോ. ഹായ് ഗൗരി. ദേവു. അച്ഛാ അമ്മേ. ദേവു ഫോണില്. ദേവു എന്നെയും കൂടെ ഇവിടെ നിന്ന് കൊണ്ടുപോവോ? അച്ഛനും അമ്മയും ഒരു സമാധാനം തരുന്നില്ല. സ്പീക്കറിലിട്ടെ. ദേവികേ എന്തൊക്കെയുണ്ട് മോളെ, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു അച്ഛാ, ഇനി 4 എക്സാം ബാക്കിയുണ്ട്. മോളെ നീ തീർച്ചയായും ഫംഗ്ഷന് വരില്ലേ? എന്ത് ഫംഗ്ഷനാമേ? ഇത് നല്ല പൂകലായി. എന്തോ ഫംഗ്ഷൻ ആണെന്നോ? നിന്റെ അച്ഛന്റെ അമ്മയുടെ 25-ാമത് വിവാഹ വാർഷികമാണ് ഈ മാസം, നിനക്കറിയില്ലേ മോളെ? എന്നോട് ആരും പറഞ്ഞില്ലല്ലോ. സോറി ദേവു, ഞാൻ പറയാൻ മറന്നുപോയി. അത് പോട്ടെ മോളെ. പിന്നെ ഈ ഫംഗ്ഷൻ നമുക്ക് അടിച്ചു പൊളിക്കാനാ തീരുമാനം. നാട്ടിൽ നമ്മുടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, നിനക്ക് എത്ര പെട്ടെന്ന് വരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് വാ. സിഎം ഒക്കെ വരുന്നുണ്ട് മോളെ. അയ്യോ ഞാൻ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചു. നീ ഇല്ലാതെ എങ്ങനെയാ മോളെ ഇത് ആഘോഷിക്കുന്നത്? നിക്ക് നിക്ക് നിക്ക്, ഒന്ന് ചുമ്മാ ഇരുന്നേ. ഒരു പ്രശ്നമില്ല മോളെ, പഠിത്തമാണ് പ്രധാനം. അതുകൊണ്ട് മോക്ക് എപ്പോ വരാൻ പറ്റുന്ന പറഞ്ഞ മതി. അന്നത്തേക്ക് നമുക്ക് ഫംഗ്ഷൻ. നീ നിക്ക് നിക്ക്, ഞാൻ പറഞ്ഞിട്ട് മതി. ആ പിന്നെ മോളെ, അക്കൗണ്ടിൽ പൈസ ഒക്കെ ഉണ്ടല്ലോ അല്ലേ, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ആ പൈസ ഒക്കെ ഉണ്ട് അച്ഛാ, പ്രശ്നമൊന്നുമില്ല. അച്ഛാ ഞാൻ പിന്നീട് അങ്ങോട്ട് വിളിക്കാം, ആരും എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു. ദേവ് മോളെ ഒരു കാര്യം പറയാനുണ്ട്, വെക്കരുത്. ഹലോ, മിസ് ദേവിക രാജശേഖരൻ. യെസ്, ഹൂസ് ദിസ്? എന്നെ ഓർമ്മയില്ലേ, ആ നമ്പറത്തിൽ വെച്ച് കണ്ട വട്ട കേസ്. ഞാനിപ്പോ ലാബിനുള്ളിലാ, പിന്നീട് നിങ്ങൾ വിളിച്ചാ മതി. എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം, ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചൂടെ. ഒരു രക്ഷയും ഇല്ല. അയ്യോ അങ്ങനൊന്നും പറയല്ലേ, പ്ലീസ്. ദേവിക, വൈ ആർ യു ഓൺ ദി ഫോൺ? കേട്ടില്ലേ, എന്റെ പ്രൊഫസർ വന്നു, ഹാവ് ടു ഗോ, ബൈ. ഓക്കെ ഞാൻ വെക്കാം. ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം. സോറി. It's all right. എനിക്ക് എക്സാമിന് ടൈം ആയി, ഹാവ് ടു ഗോ. ഏയ് എത്ര കഷ്ടപ്പെട്ടിട്ട് നമ്പർ കിട്ടിയെന്ന് അറിയോ? ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി മാറ്റി വെച്ചു. അതെ, എന്റെ അച്ഛനും അമ്മയും പഠിക്കാൻ ഇവിടെ അയച്ചത്, തോന്നിയാസം നടക്കാനല്ല. അത് അത്ഭുതമായിരിക്കുന്നു. എന്നെ വീട്ടിലുള്ളവരെ പഠിക്കുമെന്ന് വേണ്ട, ചീട്ടും കളിച്ചു ഇവിടെ നടന്നു പറഞ്ഞു വിട്ടിരിക്കുക. ഈ പുസ്തകത്തിന്റെ വലിപ്പം കണ്ടല്ലോ, ഇതിലുള്ളതെല്ലാം കഷ്ടപ്പെട്ട് പഠിച്ചു ഓർമ്മിച്ചു വെക്കണം. സോ പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ക്ലിനിക്കൽ സൈക്കോളജി.
ആക്ച്വലി എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. ഒരു കൗൺസിലിംഗ് നടക്കോ? ഇതെന്താ വിവരക്കേട് പറയുന്നത്? ദേ ഇത് കേട്ടോ, ഒരു പെണ്ണിന്റെ പിറകെ എങ്ങനെ ചുറ്റി കറങ്ങുന്നത്, അവളുടെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് ശല്യം ചെയ്യുന്നത്, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, ജീവിതത്തിൽ കുറച്ചെങ്കിലും മുന്നേറാൻ നോക്ക്. ഇതിലുള്ളതെല്ലാം ഞാൻ ഓർമ്മിച്ചിരിക്കണം. മറ്റുള്ളവരുടെ മനസ്സൊന്ന് മനസ്സിലാക്ക്. നന്ദി, നമസ്കാരം. Closely related to mental imagery is special thinking, the kind that we use when we want to determine a shortcut between two locations or when we mentally try to rearrange a furniture living room. Page 217 നോക്കി അങ്ങനെ കാണാൻ പറ്റും. Another means is by mental images. By consulting a mental picture, a traveler might determine the shortcuts as from a mental map. എങ്ങനെ? എന്റെ പേര് ഹരീഷ് രാമനാഥൻ. എനിക്ക് അച്ഛനും അമ്മയില്ല. ഇവിടെ അമ്മാവന്റെ കൂടെ താമസം. ഒരു സോഫ്റ്റ്വെയർ കമ്പനി നടത്തുക. ആദ്യം ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. ഇപ്പൊ 2 വർഷമായിട്ട് ഇവിടെ മലേഷ്യയില്ല. ആൻഡ് ഓൾസോ ഞാനങ്ങനെ പെണ്ണുങ്ങളുടെ പുറകെ ഒന്നും കറങ്ങി നടന്നിട്ടില്ല, യു നോ. എങ്ങനെ? എന്ത്? അല്ല, ഒരു പ്രാവശ്യം അല്ലേ നോക്കിയുള്ളൂ. അതാണ്, തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞു. വാട്ട്? പറയേ. കളിക്കല്ലേ? അയ്യോ ശരി, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കണോ? Closely related to mental imagery, randaka 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 randaka, what we call special thinking, randaka 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 randaka, shortcut between two locations, randaka 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 randaka. Stop it. See, so simple. Thanks. You're welcome. Onnu ninne ningalku endo problem undu nu parnallo. Adu saarilla, exam kazhinju enne kaanan varumbo njan parayam. ഞാനെപ്പോഴാ കാണാൻ വരുമെന്ന് പറഞ്ഞ്? വരാൻ പറ്റില്ല. ഞാൻ ഇത്രയും വലിയൊരു ഹെൽപ്പ് ചെയ്തിട്ട് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ലേ? പരീക്ഷയ്ക്ക് മുമ്പ് വേണ്ടാത്തൊന്നും ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാ, പക്ഷേ. അയ്യോ, വേണ്ട വേണ്ട, ഞാൻ വരാം. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞു തന്ന എക്സാമിന് വരാൻ പോകുന്നത്. താൻ സൂപ്പർ ആയിട്ട് എഴുതിയാ മതി. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് സീ യു ആഫ്റ്റർ ദി എക്സാം. ഓക്കെ, താങ്ക്സ്. അതേ ചോദ്യമല്ലേ ചോദിച്ചത്? സാരമില്ല, താങ്ക്സ് പറഞ്ഞാൽ മതി. എന്റെ കാലി വീണ്, എന്റെ ദൈവമേ നിങ്ങളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ്. ഐ ഡോണ്ട് ലൈക്ക് ഓൾ ദാറ്റ്, നോ സില്ലി ഇമോഷൻസ്. ഹേയ്, ഏതോ ഒരു ഫ്ലൂക്കിൽ നടന്നെന്ന് കരുതി വലിയ ആളാണെന്ന് ഭാവിക്കണ്ട. മിസ്റ്റർ ഹരീഷ് രാമനാഥൻ, യു ക്യാൻ ഗോ ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. അത് കൊള്ളാലോ, എന്റെ പേര് ഓർക്കുന്നുണ്ടല്ലേ. ഇപ്പൊ തന്റെ പ്രോബ്ലം എന്താടോ? പറയണമെങ്കിൽ പറയാം, ഈ എടോ പോടോ അതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. ശരി, പറയാം, പക്ഷേ എനിക്ക് എങ്ങനെ തുടങ്ങണമെന്ന്. കളിക്കല്ലേ? ശരി, പറയാം കേട്ടോ. തന്നെ കണ്ട അന്ന് മുതല് ഒരു സ്വപ്നം എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ചേച്ചി, അങ്ങനത്തെ സ്വപ്നമല്ല ഇത്, വേറെ. ഞാൻ രാത്രിയിൽ ഉറങ്ങുമ്പോ ചട്ടപ്പെട്ടാന്നൊരു ശബ്ദം കേട്ട് ഞാൻ എഴുന്നേറ്റു. കണ്ണ് തുറന്ന് നോക്കുമ്പോ മുമ്പിൽ 2 താലം, ഒരു താലത്തില് പൂവ്, മറ്റൊന്നില് ഈ ചന്ദനം, കുങ്കുമം അങ്ങനെയൊക്കെ. ആ 2 താലത്തിലും ഞാൻ കൈ എത്തിച്ച് പിടിക്കാൻ നോക്കുമ്പോ അതെന്നെ വിട്ട് അകന്ന് പോയിക്കൊണ്ടിരിക്കുക. ഞാനും ആ താലത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഒരു കഥകൾ. അത് തുറന്ന് ഉള്ളിലേക്ക് പോയതും അവിടെ ഒരു പന്തൽ ആൾക്കൂട്ടം. ഒരാളിരുന്ന് നാദസ്വരം വായിക്കുന്നു. അയാൾ എന്നെ കണ്ട ഉടനെ, എടാ ഹരീഷേ, ദേ ഇങ്ങോട്ട് നോക്കടാന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ നോക്കിയപ്പോ ആ സ്ഥലത്ത് നിറപറയും പൂക്കുലയും, അതിനു മുമ്പില് ഒരു തേങ്ങ ഇരിക്കുന്നു. ആ തേങ്ങയുടെ അടുത്ത് ഒരു താലി. This is so simple. നിക്ക് നിക്ക്, ഞാൻ പറയട്ടെ മുഴുവനും കേക്ക്. ഞാൻ അങ്ങനെയേ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ തേങ്ങ തന്റെ മുഖമായിട്ട് മാറിയിട്ട്, എടാ ഹരീഷ, കെട്ടടാ താലി എന്ന് പറയാ. ആക്ച്വലി റിയലി ലൈക്ക് യു നോ. ആള് മാറിപ്പോയി മോനെ. യു നോ, വിധിയാണ് നമ്മളെ തമ്മിൽ കണ്ടുമുട്ടിച്ചെന്ന് എനിക്ക് തോന്നുന്നു. വിധിയെ വിശ്വസിക്കുന്ന ആളാ നീ? തന്നെ കണ്ടുമുട്ടുന്നവരെ ഒന്നിലും വിശ്വാസമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അത് മാറി. ഞാൻ 1 മാസത്തിനകം ഇന്ത്യക്ക് പോകും. സോ വാട്ട്, 1 മാസത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കാം? ഹരീഷ്, 3 ദിവസമായിട്ട് നീ എന്നെ കാണാൻ ആഗ്രഹിച്ച് നടക്കില്ലായിരുന്നു. എന്താ ശരിയല്ലേ? ഞാൻ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് യുനോ, എന്തുകൊണ്ട് 1 ദിവസം 6 പ്രാവശ്യം കണ്ടുകൂടാ? എന്തിനാ?
ഗുഡ് ക്വസ്റ്റ്യൻ. ഉത്തരം നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. ഹരീഷ്, നീ ഒരു മാസം എന്റെ കൂടെ കൂടി എന്നെ ഒന്ന് മനസ്സിലാക്ക്. അതിനുശേഷം അവന് ഇഷ്ടമായില്ലെങ്കിൽ ബൈ പറഞ്ഞ് നാട്ടിലേക്ക് പോയിക്കും, ഒരു പ്രശ്നവുമില്ല. യാ ഹലോ, എന്റെ ഈശ്വര, ഈ കുട്ടിക്ക് നല്ല ബുദ്ധി കൊടുക്ക്. ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അവൾ എടുക്കുന്ന തീരുമാനം സോറി. സോ ഒരു മാസം. യെസ് ഈശ്വര, താങ്ക് യു, താങ്ക് യു. പറയണ്ടെന്ന് വിചാരിച്ച, പക്ഷെ പറ്റുന്നില്ല. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും തോന്നുന്നില്ല. എന്നും രാവിലെ എനിക്ക് നിന്നെ കാണണം, നിന്നെ കണ്ടതിന് ശേഷം എനിക്ക് വീണ്ടും ഉറങ്ങണം. ഇത് മാത്രം നീ എനിക്ക് വേണ്ടി ചെയ്താൽ സത്യമായിട്ട് നിന്റെ പേരക്കുട്ടികൾക്ക് ഞാൻ നല്ല മുത്തച്ഛനായിരിക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്. പക്ഷികൾ ഇഴചൈടുവാനിറങ്ങി മൂളിപ്പാ.
മുതലായി കാതൽ പെരുഹുതടി കയ്യിനിൽ വേൽ പിടിത്ത കരുണ സേവ ബാലനൈ കണ്ടനാൾ മുതലായി കാതൽ പെരുകുതടി. വെരി നൈസ്, വെരി നൈസ്. ആ ഹരീഷേ, വാ മോനെ. ഇവൻ എന്റെ ചേച്ചിയുടെ മോനാ, ഹരീഷ്. This is my friend രാധാകൃഷ്ണൻ. ഹലോ. ഇത് അദ്ദേഹത്തിന്റെ വൈഫ് സരസ്വതി, ഇവരുടെ മകൾ സന്ധ്യ. ആ രാധാകൃഷ്ണൻ സിംഗപ്പൂരിൽ ബിസിനസ് നടത്തുന്നു. നമ്മുടെ സോഫ്റ്റ്വെയറിലെ ഇദ്ദേഹത്തെ വെച്ചാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ. ഹരീഷിന്റെ കുഞ്ഞിനാളിൽ തന്നെ എന്റെ ചേച്ചിയും അദ്ദേഹവും ഞങ്ങളെ വിട്ടുപോയി. ദൈവനിശ്ചയം. എനിക്കും ലളിതയ്ക്കും കുട്ടികളില്ല. ഹരീഷാണ് ഞങ്ങളുടെ മകൻ. ഇപ്പോ 3 വർഷമായിട്ട് ഞങ്ങളെ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത് ഹരീഷാണ്. ഞാൻ സംഗീത കച്ചേരിയും പുസ്തക വായനയായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. ഇൻഫാക്ട് ഹരീഷ് ടേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങി അന്ന് മുതൽ പ്രോഫിറ്റ് വളരെയധികം മെച്ചപ്പെട്ടു. ഞങ്ങളുടെ സന്ധ്യ മോൾക്കും സിംഗപ്പൂർ എയർലൈൻസിന് നല്ല പേരാ. ഓ, അവള് പാട്ട് വളരെ നന്നായിട്ട് പാടും, കേട്ടിട്ടുണ്ടോ? ആ, ഞാൻ കേട്ടായിരുന്നു. വെരി നൈസ്. എക്സ്ക്യൂസ് മീ, ഒരു ഫോൺ കോൾ. എന്താ ദേവു? ഹരീഷ്, ഞാൻ 4 ദിവസത്തിനകം നാട്ടിൽ പോവും. അറിയാം, അതിനിപ്പോ എന്താ? എന്താ ദേവു, എന്തു പറ്റി? എന്ത് പറ്റിയെന്നോ, ഞാൻ 4 ദിവസത്തിനകം നാട്ടിൽ പോകുന്നു പറഞ്ഞ അതിനെന്താന്ന് പറയുന്ന ഫൂൾ. അല്ല, ഞാൻ ഒന്നും പറയണ്ട. 10 മിനിറ്റിനുള്ളിൽ എന്നെ വന്ന് കാണണം, ഞാൻ പാർക്കിലുണ്ടാവും. ദേവു, കുടിക്കോ? സൂര്യമ്മ, എന്താ? ഒരു അത്യാവശ്യ ജോലി ഉണ്ടായിരുന്നു. ഐ ഹാവ് ടു. ആ, നിന്റെ അത്യാവശ്യം നടക്കട്ടെ, ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം. ഓക്കെ, ബൈ. ഞങ്ങളുടെ ഐശ്വര്യമാണ് അവൻ. ഏ ദേവു, എന്താ കാര്യം? നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ? എന്താ ഇത്? എന്നോട് വരാൻ പറഞ്ഞിട്ട് എന്തിനാ വന്നേന്നോ? നിനക്കല്ലേ എന്നോട് സ്നേഹമില്ലാത്തത്? ആരാ പറഞ്ഞ? ഞാൻ നാട്ടിലേക്ക് പോണെന്ന് പറഞ്ഞപ്പോ അതിനെന്താന്ന് ചോദിച്ചില്ലേ? നിന്റെ അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികത്തിന് നീ പോവണ്ടേ? എനിക്ക് നാട്ടിലേക്ക് പോവാൻ ഇഷ്ടമല്ല. എന്താ പെട്ടെന്ന്? മുമ്പ് എനിക്ക് ഇങ്ങനെ ഒന്നും തോന്നൂലായിരുന്നു. എപ്പോഴും നാട്ടിലേക്ക് പോണെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഇവിടുന്ന് പോവാൻ കഴിയുന്നില്ല. നിന്നെ തനിച്ചാക്കാൻ എനിക്ക് വയ്യ. മൊത്തം പ്രശ്നമായല്ലോ. ഒരുപക്ഷേ നിനക്കും എന്നെ ഇഷ്ടമായിട്ടുണ്ടാവോ? അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കണമെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടാവോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാ ഒന്നും പറയില്ല അല്ലേ? ഇനി എന്താ നടക്ക? ചേച്ചേ, നോട്ടി ഗേൾ, നീ എന്താ പറഞ്ഞേ? ഏയ്, എന്റെ വീട്ടിൽ എങ്ങനെ പറയുന്നാ ചോദിച്ചേ? അതാണോ? ഫോൺ എടുത്ത് ഹരീഷ് എന്നൊരു സുന്ദരനായ ചെറുപ്പക്കാരനെ സ്നേഹിക്കുന്നു എന്ന് പറ. അവൻ നല്ല കുടുംബത്തിൽ പിറന്നവനാണ്, നല്ല ജോലിയുണ്ട്, നിങ്ങളുടെ മകളെ അവൻ പൊന്നുപോലെ നോക്കുന്നു പറ. അയ്യോ, നിന്നെ ഞാൻ ഇവിടെ വിട്ടിട്ട് എങ്ങനെ പോവൂടാ? ഒന്ന് ചുമ്മാതിരിക്ക്. നീ അങ്ങ് പോയി കഴിഞ്ഞാൽ ഞാൻ സന്തോഷമായിട്ട് കറങ്ങി നടക്കുന്നു വിചാരിച്ചോ. ഞാനില്ലാതെ നീ ഫ്ലൈറ്റിൽ കയറില്ല മോളെ. യു സീ, ഞാൻ നിന്റെ കൂടെ നാട്ടിലേക്ക് വരാം. നിന്റെ അച്ഛനും അമ്മയും കണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ച് കല്യാണം കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് തിരിച്ചു വരാം. സോ സിമ്പിൾ അല്ലേ? പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. അതെന്താ? അത് ഐ ലവ് യു. എന്ത് കാര്യമുണ്ടെങ്കിലും തുറന്നു പറയണം മോളെ. ദേവു നിന്റെ അമ്മയുടെ നെഞ്ചൊക്കെ പടപെടാന്നിരിക്കാം മോളെ. നിന്റെ അച്ഛൻ എങ്ങനെ ഇതറിഞ്ഞ എന്നെ തല്ലി കൊന്ന് കെട്ടിത്തൊക്കും. എവിടെ പോന്നു? എങ്ങോട്ടെങ്കിലും. ഞാൻ കുറച്ച് വിഷം കൊണ്ടുവരാം, എല്ലാവർക്കും അത് കുടിച്ച് ചത്തേക്കാം. പെണ്ണാണോ അവള്? പെണ്ണാണോ എന്ന്? അവള് നമ്മുടെ മകളല്ല. അവള് പ്രേമിച്ച് നടക്കല്ലേ? മതി, നിർത്ത്. ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് മുമ്പേ അറിയാമായിരുന്നു? അച്ഛനറിയില്ല, നിനക്കറിയായിരുന്നോ? അറിയില്ല. പറഞ്ഞത് കൂടി പോയില്ലല്ലോ അല്ലേ? ഇല്ല. What the hell did you mean, Harish? ഇത്രയധികം നിന്നെ ഞങ്ങൾ സ്നേഹിച്ചിട്ട് അവസാനം ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതെന്തിനാ അമ്മാവ് ഇത്ര വലിയ ഇഷ്യൂ ആക്കുന്നത്? ഞാൻ അവളുടെ വീട്ടിലേക്ക് ഒന്ന് പോകണമെന്നല്ലേ ഉള്ളൂ. അല്ലാതെ വീടും കൂടുമൊക്കെ സംസാരം തന്നെ മാറിയല്ലോ. എവിടെ നിന്നോ വന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോൾ എന്താ പറയുന്നത്? നീ ഒന്നും പറയണ്ട.
രാധാകൃഷ്ണന്റെ മോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞതോ? ഞാൻ എപ്പോഴാ പറഞ്ഞേ അവള് നന്നായി പാടുമെന്ന് പറഞ്ഞില്ലേ? നന്നായി പാടുന്നു പറഞ്ഞ എസ് ജാനകിയെ കല്യാണം കഴിപ്പിച്ചു. എന്താ ഹരീഷ്, ചേച്ചി മരിച്ചതിന് ശേഷം എന്റെ മോനെ പോലെ ഞാൻ വളർത്തി നീ മറന്നുപോയല്ലേ? അത് മറന്നിട്ടില്ല അമ്മാവ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് വെറുതെ സ്നേഹം ഇല്ലാതാക്കല്ലേ? നീയാണ് ഇല്ലാതാക്കുന്നത്. നീ കാരണം ഞാനും രാധാകൃഷ്ണൻ തമ്മിലുള്ള ബിസിനസ് റിലേഷൻഷിപ്പ് ഇല്ലാതാകും. ഇത് ജീവിതമല്ലേ അമ്മാവ, ബിസിനസിന് വേണ്ടി ജീവിതം വെച്ച് കളിക്കുന്ന എങ്ങനെയാ? അമ്മായി ദൈവം നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന. നീ എവിടുന്നോ വന്ന ഒരുത്തെ കണ്ടപ്പോ എല്ലാം മറന്നു അല്ലേ? നിക്കേ, എടാ നീ എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടിയോ? സാരമില്ല, അവള് ഗർഭിണിയായോ? സാരമില്ല, പണം കൊടുത്തല്ല സെറ്റിൽ ചെയ്യാവടാ. ഈ പ്രായത്തിൽ ഇതൊക്കെ സംഭവിക്കുന്ന അതിനിപ്പോ കല്യാണം കഴിക്കേണ്ട ആവശ്യം ഉണ്ടോടാ? നിങ്ങൾ ഇത്രയും തരം താഴ്ന്ന ഒരാളാന്ന് ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. ഇനി നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ആവശ്യമില്ല. ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കാം. അഹങ്കാരം പിടിച്ച റാസ്കൽ, നിന്റെ അച്ഛനെ പോലെ നീ പിച്ചെടുത്ത് ചാകും. ഗൗരി ഇന്റർനെറ്റിൽ നിന്ന് എടുത്തു തന്നാണ്. പേര് ഹാരീഷ് രാമനാഥൻ. നല്ല സാമ്പാറിന് മണമടിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറാണ്. നിങ്ങൾക്ക് ജാതിയും മതവും ഇല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാ. ആ സ്ഥിതിക്ക് നിങ്ങൾ ജാതിയെ കുറിച്ച് സംസാരിക്കുന്നത് നല്ലതാണോ? എന്തോ ചതി ചെയ്തിട്ട് എന്റെ മോളെ വലയിലാക്കിയത്. അല്ലാതെ എന്റെ മോളൊന്നും ഇതിൽ ചെന്ന് ചാടില്ലായിരുന്നു. ദേവു ഒരു ബുദ്ധിമതി ആയതുകൊണ്ടാണല്ലോ അവളെ വിദേശത്തേക്ക് അയച്ച് സൈക്കോളജി ഒക്കെ പഠിപ്പിക്കാൻ വിട്ടത്. അവളുടെ വാക്കിനൊരു വില കൽപ്പിക്കുക. എന്ത് വില എന്ന് പറയുന്നേ? കൂടെ വരുന്നവൻ ആരാന്ന് പോലും അറിയാതെ അവനെ വീട്ടിൽ വിളിച്ചു കയറ്റി കൊഞ്ചിക്കണമെന്നാണോ നീ പറയുന്നത്? നാട്ടിലുള്ളവരെ മുഖത്ത് പിന്നെ ഞാൻ എങ്ങനെ നോക്കും? അല്ല, ആ ചെറുക്കനെ വീട്ടിലേക്ക് വിളിപ്പിച്ച് മാന്യമായിട്ട് അവനോട് നമുക്കിതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞാ പോരെ? ആ അത് ശരിയാ. നമ്മള് ഇവനോട് വരണ്ടെന്ന് പറഞ്ഞാ ദൈവവും ചിലപ്പോ വരില്ലെന്ന് എനിക്ക് തോന്നുന്നു. വരട്ടെ, നോക്കാം നോക്കാം. താങ്ക് യു ഡാ, നീയായിരുന്നു എനിക്കൊരു സമാധാനം. ഡോണ്ട് സില്ലി, ഇറ്റ്സ് ഓക്കെ. അല്ലടാ, ദേവികയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോ? ഇല്ലടാ, അവളിപ്പോ ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും വീട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ടാവും. അതിനിടയ്ക്ക് ഞാനായിട്ട് വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചു. ഹരീഷ്, ഹേയ്, ചെക്ക് ഇൻ കൗണ്ടറിൽ ഭയങ്കര ക്യൂവാ. കണ്ടോടാ അവളുടെ ഒരു സന്തോഷം കണ്ടോ. ഇനി ആദ്യത്തെ ജോലി അവളുടെ ഫാമിലിയെ മീറ്റ് ചെയ്യുന്നതാ. എന്റെ പ്രശ്നങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട്. ഓക്കേ, സമയമായി, നമുക്ക് പോട്ടെ. ആ ഓക്കേ, ഓക്കേടാ. റൈറ്റ്, യു ടേക്ക് കെയർ. ധൈര്യമായിട്ട് പോട്ട് വേടാ, പോവാം. ബൈ ബൈ, സി യു, ടേക്ക് കെയർ. എന്റെ ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ടല്ലോ. ഇത് നിന്റെ അച്ഛൻ, നിന്റെ അമ്മ, മുത്തശ്ശൻ, ഗൗരി, ചെല്ലപ്പേട്ടൻ, ആയ, ഇത് നീ. നീ വേണമെങ്കിൽ കണ്ടോ, ഇവർക്ക് എല്ലാവർക്കും നിന്നെ ഇഷ്ടമായിരിക്കും. ഓഫ് കോഴ്സ്, എന്നെ അങ്ങനെ ഇഷ്ടപ്പെടാതായിരിക്കും. എല്ലാവരുടെയും മുഖത്തെ ആ പുഞ്ചിരി കണ്ടില്ലേ? നിന്റെ അച്ഛൻ മാത്രം ലേശം ഗൗരവത്തിലായിരിക്കുന്നെ. എന്റെ അച്ഛൻ എനിക്ക് ഡാർലിങ്ങാ. നീ വേണമെങ്കിൽ കണ്ടോ, നിങ്ങൾ രണ്ടുപേരും തോളി കൈയിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ നടക്കും. You think so? I know so. നിന്നെ മാലയിട്ട് സ്വീകരിച്ച് ഒരു രാജാവിനെ പോലെ സംരക്ഷിക്കും. എനിക്ക് നിന്നോട് അസൂയ തോന്നുക. കണ്ണാനിയെന്നും എൻ്റെതോ കാഞ്ചനവർണ മുരളിധരാ. കണ്ണാനിയെന്നും എൻ്റെതോ. കണ്ണടച്ചിട്ടോ നീ അവളെ കൊണ്ടുപോയി ഇണയാക്കിയതല്ലേ.
എന്താ സ്വപ്നം കണ്ട് പേടിച്ചു പോയോ? നാളെ രാവിലെ എഴുന്നേറ്റ ഉടനെ എന്റെ മുടി വെട്ടണം. എന്താ ഈ പറയുന്നത്? നാളെ ആ ചെറുക്കൻ വരുന്ന ഓർത്ത് ടെൻഷൻ ആയിരിക്കാണോ? ദേ നോക്ക്, നല്ലതേ വരൂ, നല്ലതേ നടക്കൂ. കിടന്നുറങ്ങാൻ നോക്ക്. ഉറങ്ങുന്നേ, ഉറങ്ങാം. Baby, if you wanna play hide and seek, better be at your best, so don't be a freak. Baby, if you wanna play hide and seek, better be at your best, so don't be a freak. Do you wanna play, do you feel the heat? Just a freaking game of hide and seek. ലാത്തി കമ്പി ഞാൻ എടുത്തു, കെട്ട ചക്ക നീര് കണ്ട് പേടിച്ചു കരഞ്ഞു. ഉള്ളും കൈകൾ അരിക്കും അരിക്കും, കണ്ടാൽ തോല് ഉരിക്കും ഉരിക്കും. കമ്മീഷണർ നോക്കിയാലോ എല്ലാരും എത്തിയും. അയ്യോ ഇനി ഞാൻ ഇല്ലയ്യോ കച്ചേരിക്ക്, കെട്ടിയിട്ട് കൊണ്ടുപോകും സെല്ലിലേക്ക്. നീ അവളെ കൊണ്ടുപോയി ഇണയാക്കിയതല്ലേ? കണ്ണാനിയൻ കണ്ണടച്ചിട്ടോ, നീ അവളെ കൊണ്ടുപോയി ഇണയാക്കിയതല്ലേ? ഒന്നുമില്ല, ഒരു ദുസ്വപ്നം കണ്ടതാ. ഏതൊരുത്തൻ എന്നെ. നമുക്ക് പോവാം, ഫ്ലൈറ്റ് പുറപ്പെടാൻ സമയമായി. ഓ യാ, അയ്യോ നല്ലതുപോലെ കളർ വെച്ചു. കണ്ടിട്ട് അസൂയ തോന്നുന്നുണ്ടോ നിനക്ക്? എന്റെ കളർ വെച്ചു എന്നല്ലേ പറഞ്ഞേ? ഹലോ സർ. ദേവു, എന്നെ പരിചയപ്പെടുത്തില്ലല്ലോ. സോറി, മറന്നുപോയി. നന്നായി. ഞാൻ പറഞ്ഞില്ലേമേ, ഇതാ ഹരീഷ്. ഹായ് അച്ഛാ, ഇത് ഹരീഷ്. ഹലോ സർ. എന്റെ ഫോൺ എവിടെ പോയി? എന്നെ അനുഗ്രഹിക്കണം സാർ. സാർ, എന്നെ ഇങ്ങോട്ട് വരാൻ അനുവദിച്ചതിന് വളരെ നന്ദി. സാരമില്ല, ഞാൻ തന്നെ എടുത്തിട്ട് വരാം. സോറി, ഞാൻ എടുത്തിട്ട് വരാം. ഞാൻ സഹായിക്കണോ? ഏയ് വേണ്ട, താൻ സംസാരിക്ക്, ഞാൻ എടുത്തിട്ട് വരാം. അല്ലല്ല, അവരെ ഞാനേ പറഞ്ഞേച്ച്. ഓ, തനിക്ക് എന്റെ കൂടെ വരാനല്ലേ ആഗ്രഹം. ഓ നോ, ഇറ്റ്സ് ഓക്കേ. ഗിവ് അപ്പ്. പറയൂ മിസ്റ്റർ. എന്താ, ഹരീഷ് എന്നല്ലേ തന്റെ പേര്? അതെ സർ, ഹരീഷ് രാമനാഥൻ. ബേസിക്കലി ഞാനൊരു സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റാ.
മിസ്റ്റർ മഹേഷ് ദേവൻ എന്റെ അമ്മാവൻ അവിടെ ഒരു വലിയ കമ്പനി നടത്തുക. ഞാൻ അവിടെ പ്രോജക്ട്സ് എല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കൊള്ളാലോ. സാർ, വെസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഇൻസ്പെക്ടർ മണിലാലാണ്. പറയൂ മണിലാൽ. ആ പൊറോട്ട രമേശൻ ശരിയായ മറുപടി തരുന്നില്ല സാർ. മറുപടി തരുന്നില്ലെന്നോ? അതെ സാറേ. പി വി സി പൈപ്പ് ഇരിപ്പില്ലടോ, അതിൽ നല്ലപോലെ മണൽ കുത്തി നിറച്ചിട്ട് അവന്റെ കുതികാലിട്ട് തന്നെ നല്ല നാലെണ്ണം കൊടുക്ക്. കൊടുക്കാം സാർ. അപ്പൊ മറുപടി ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ. ഓക്കെ സാർ. ആ ഇയാള് പറ. അത് പിന്നെ ഞാൻ എൻ്റെ അമ്മാവൻ്റെ അമ്മായിടും കൂടെ ഒരു വലിയ വീട്ടിലാണ് ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ അച്ഛനും അമ്മയും എല്ലാം. സാർ, പണത്തിന്റെ അഹങ്കാരം കൊണ്ട് സംസാരിക്കുക. പണത്തിന്റെ അഹങ്കാരം കൊണ്ട് സംസാരിക്കുന്നു. അതെ സാറേ. ആ ഒരു കാര്യം ചെയ്യ്, ബ്ലേഡ് ഇരിപ്പില്ലേ, ആ ബ്ലേഡ് എടുത്ത് ആ നഖം ദശ ചേർത്ത് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്ക്. പണത്തിന്റെ അഹങ്കാരം താനേ അടങ്ങും. ഓക്കേ സാർ. പറ. I got the master's degree in business administration and I specialized in marketing and information business systems and english samsarikkunnalle aa avane porathu kondunnade roadil kedathitte jeep kettikku super idea aanu sare appa avan malayala bhasha marakkada samsarichollu over aa bara 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 sir njan orikkalum malayala bhashayum samskarathayokke mar sir avan satyam paranju sir aa satyam paranjavale. ശരി, നമ്മുടെ ജോലി കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ റോട്ടിൽ ഇറക്കി വിട്ടിട്ട് എൻകൗണ്ടർ കൊടുത്തേക്ക്. നമ്മൾ എവിടെയാ പറഞ്ഞ് നിർത്തിയ ഹരീഷ്? എൻകൗണ്ടർ. ചൂടുള്ള കോഫി. ഓ വൗ, എനിക്ക് മാത്രമേ ഉള്ളൂ. താങ്ക് യു. കൈ കണ്ടിട്ട് ജോലി ചെയ്യുന്ന കൈ അല്ല തോന്നുന്നു, അതാ നോക്കിയത്. അല്ല, അത് പിന്നെ എല്ലാ ഹാർഡ് വർക്കും ഇവിടെ അച്ഛാ. അവരുടെ ഫാമിലി ബിസിനസ്സിൽ മൾട്ടി മില്യൺ ഡോളർ ലെവലിൽ കൊണ്ടുവന്നത് തന്നെ ഇവന്റെ ബുദ്ധിയാ അച്ഛാ. മാത്രമല്ല, എന്റെ എക്സാമിന് ഇവനാ സഹായിച്ചത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞാനുള്ള കാര്യം. സ്പോർട്സിലൊന്നും തനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലേ? എനിക്ക് ക്രിക്കറ്റ് വളരെ ഇഷ്ടമാണ് സാർ കാണാൻ. ഞാൻ കാണുന്നതിനെ കുറിച്ചല്ല ചോദിച്ചത്. ഓ, പിന്നെ ചെസ് കളിക്കും സാർ. നമ്മുടെ ഈ വിശ്വനാഥൻ ആനന്ദുമായിട്ട് എനിക്ക് അടുത്ത പരിചയമുണ്ട്. അടുത്ത പരിചയം എന്ന് പറയുമ്പോൾ ഈ ടി വിയിൽ കണ്ടുള്ള പരിചയമാണോ? ചെസ് കളിയൊക്കെ ഒരു കളിയാണോ? അല്ല, ഈ പമ്പറും പട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്തുകൂടായിരുന്നു എനിക്ക്. ഓഫ് കോഴ്സ്, ട്രാക്ക് ആൻഡ് ഫീൽഡിലൊക്കെ താല്പര്യമുണ്ട്. ഞാൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് പി ടി ഉഷ ട്രെയിനിങ് അക്കാഡമിയിൽ സെലക്ടഡ് ആയി. ബട്ട് യു നോ, അതെ, പി ടി ഉഷ. ഏത് വർഷം? അതെനിക്കൊരു 13 വയസ്സുള്ളപ്പോ, ഐ തിങ്ക് 1993. വളരെ ചെറുപ്രായത്തിൽ. എല്ലാരും വരും, ഊണ് റെഡിയായി. താങ്ക് ഗോഡ്, എനിക്ക് നല്ല വിശപ്പുണ്ട്. കഴിക്കാം വാ. സാധാരണ കുളിച്ചിട്ടല്ലേ നിങ്ങൾ ഭക്ഷണം കഴിക്കാറ്? ഹേയ്, എനിക്കങ്ങനെ ജാടയൊന്നുമില്ല. ഐ എം ഓക്കെ വിത്ത് എനിത്തിങ്. ഞങ്ങളൊക്കെ കുളിച്ചിട്ടേ കഴിക്കൂ. ഓ, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ അടുത്തൊരു ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട്. ആ, ഒരുപാട് ഹോട്ടലുണ്ട് ഇവിടെ, പുതിയ ഹോട്ടലെല്ലാം. ഓ, എന്താ നീ കളിക്കുവാണോ? ഞാൻ ഇൻസുലിൻ കുത്തിയിട്ടിരിക്കുക. ഇവൻ കുളിക്കേണ്ടി വരുമ്പോഴേക്കും എന്നെ കുഴിയിലേക്ക് എടുക്കേണ്ടി വരും. ഇവിടെ ബാത്റൂം ഉണ്ടല്ലോ, ടെറസിലെ ബാത്റൂമിൽ ഇവ കുളിക്കട്ടെ. അതെന്റെ റൂമല്ലേ. മോൻ അവിടെ താമസിച്ചോ, അത് കാലിയായിട്ട് കിടക്കുക. എന്തിനാ ഹോട്ടലിൽ പോയി വെറുതെ കാശ് ചെലവാക്കുന്നത്? ഞാൻ പറയുന്നത് കേക്ക് മോനെ. സാരമില്ല, ഞാൻ ഹോട്ടലിൽ പോയി. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ദേവികെ, ഇവനെ മുകളിലേക്ക് കൊണ്ടുപോരീഷ്. രണ്ടുപേരും വേഗം വരണം. വേണ്ടായിരുന്നു. എന്താ മോളെ, ഞാൻ പറഞ്ഞത് ശരിയല്ല. നിന്റെ അച്ഛൻ എന്നെ തീരെ ഇഷ്ടമല്ല, ഇനി അങ്ങേരുടെ മുമ്പിൽ എന്നെ തൊട്ടു പോരുത്. നല്ല ദേഷ്യം വരുന്നുണ്ടായിരിക്കും. ഞാൻ ആരോട് കള്ളം പറഞ്ഞു? വെറുതെ നീ കള്ളം പറയണ്ട. ഡു നോട്ട് അക്യൂസ് മീ ഓഫ് ലൈയിങ് ബിക്കോസ് ഐ. എന്റെ അച്ഛന് പി ടി ഉഷയെ അറിയാം, വിശ്വനാഥൻ ആനന്ദിനെ അറിയാം. എവിടെയുള്ള ഒരുത്തന്നെ വീട്ടിൽ കയറ്റി കിടത്തിയ നാട്ടുകാർ എന്നെ പറ്റി എന്ത് കരുത്? അത് ഓർത്ത് എനിക്ക് വിഷമമില്ല. ആരോട് ചോദിച്ചിട്ട് ഈ തീരുമാനം എടുത്തത്? ആരോട് ചോദിക്കണം? ഇത് എന്റെ വീടാ, എന്നോട് ചോദിക്കണ്ടേ? ഈ വീടോ, ഈ വീട് പൊളിയാൻ 50 ലക്ഷം രൂപ മുടക്കിയത് ഞാനാ. അപ്പൊ ഈ വീട്ടിൽ എനിക്കൊരു വിലയില്ലേ? എനിക്കും വിലയില്ലേ? ഒന്ന് നിർത്തുന്നുണ്ടോ? കൂടിപ്പോയാൽ ഒരാഴ്ച താമസിക്കും, അതങ്ങ് സമ്മതിച്ചാൽ എന്താ? ഒരാഴ്ചയോ? അപ്പൊ ദേവുവിന്റെ കല്യാണോ? അവളുടെ തീരുമാനത്തിന് ഒരു പ്രസക്തി ഇല്ല ഇവിടെ. ഞാൻ എടുക്കുന്ന തീരുമാനം വലുത്.
അവൻ ആരാണ്, എവിടുന്ന് വന്നു എന്നൊക്കെ ഞാൻ അന്വേഷിച്ച് അറിയുന്നവരെ ദയവ് ചെയ്ത് നിങ്ങൾ ആരും അവനെ അടുത്ത് മടി കയറ്റി വെച്ച് കൊഞ്ചിക്കരുത്. ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായി ആരെങ്കിലും അവനോട് പെരുമാറിയാ നടക്കാൻ പോണത് വേറെ. പോലീസിന്റെ ബുദ്ധി അകത്തിരുന്നാലും പുറത്തിരുന്നാലും ഒരുപോലെ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കുളിച്ചു കഴിഞ്ഞു സാർ, നല്ല വിശപ്പ്. ഹരീഷ് വരൂ. അതെ, നിങ്ങളൊന്ന് ഇരിക്കാൻ പറ. എന്നെ തറയിൽ ഇരുത്തുന്ന എനിക്ക് ഇഷ്ടം. അവന്റെ ആന ചെവി കണ്ടില്ലേ, വെച്ചിടണം നിനക്ക്. ഇരിക്കുമോനെ, ഹരീഷിന് വേണ്ടി പ്രത്യേകം ഞാൻ വെജിറ്റേറിയൻ ഒരുക്കിയിട്ടുണ്ട്. അയ്യോ, ചെമ്മീൻ കറി ഉണ്ടാക്കിയില്ലേ? അതാ ആന്റിയുടെ സ്പെഷ്യൽ എന്ന് എപ്പോഴും ദൈവം പറയുമായിരുന്നു. അത് തീർച്ചയായും ഞാൻ നാളെ ഉണ്ടാക്കി തരാം. ഒരു ചെമ്മീൻ കറി, എരിശ്ശേരി ഇഞ്ചിക്കറിയൊക്കെ ഉണ്ട്. അപ്പൊ നോൺ വെജ് ഒക്കെ കഴിക്കും അല്ലേ? ഓ, തിരിച്ചു കിടക്കാത്ത എന്തും ഞാൻ കഴിക്കും. ഇവിടെ കുളത്തിൽ ഒരു പാമ്പുണ്ട്, പിടിച്ചോണ്ട് വന്നാ തിന്നോ മോനെ. ഓ ഷുവർ, പക്ഷെ എനിക്ക് ഫിനിഷിംഗ് വെജിറ്റേറിയൻ ആ. എടാ ഹരീഷ്, നിന്റെ അമ്മാവൻ എന്നെ കൊല്ലാ കൊല ചെയ്യുക. എന്തൊക്കെയോ പറയുന്നു, പോലീസിൽ അറിയിക്കുന്നാ പറയുന്നേ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ, അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് നിനക്ക് അറിയില്ല എന്ന് പറ. എടാ, അത് തന്നെയാ ഞാൻ പറയുന്നേ. ശരി ശരി. എടാ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യ്, എന്റെ ഓഫീസിലെ കമ്പ്യൂട്ടറിന്റെ റെസ്യൂമേ ഉണ്ട്. എടാ എന്താടാ ഹരീഷ്, തലവേദനയാണല്ലോ. എടാ, ഇവിടെ എന്തെങ്കിലും ജോലി കയറി സെറ്റിൽ ചെയ്താലൊന്ന് ആലോചിക്കുക. സെറ്റിലാകാനോ? ശരി, ഞാൻ എടാ ദൈവമൊന്നു ഞാൻ പിന്നെ വിളിക്കാം. എന്റെ റെസ്യൂമേ മെയിൽ ചെയ്യാൻ മറക്കണ്ട, ഓക്കെ? ഇവൻ കാരണം എന്റെ ജീവിതം കട്ട പുകയാ. ദേവു, നീ ഈ സമയത്ത് തനിച്ചിങ്ങോട്ട് വന്നത് നിന്റെ അച്ഛൻ കടുവയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്റെ ദേവു. എന്താ ഇവിടെ നീ എന്താ വിചാരിച്ചെന്ന് എനിക്ക് മനസ്സിലായി. സാറ് വിചാരിച്ചിരിക്കുന്ന പോലെ ഞാൻ വിചാരിച്ചു. ഞാൻ എന്താ വിചാരിച്ചെന്ന് നിനക്ക് എങ്ങനെ അറിയാം? താഴത്ത് ഭയങ്കര ചൂടും കാറ്റുള്ള മുകളിലേക്ക് വന്നത്. AC വർക്ക് ചെയ്യുന്നില്ല സാർ. സാറെന്തിനാ ബുദ്ധിമുട്ടുന്നത്? സാറ് കട്ടിലേ കിടന്നോ, ഞാൻ താഴെ കിടന്നോളാം. ഏയ് വേണ്ട, നിങ്ങളെല്ലാം പരിഷ്കാരികളല്ലേ, നിങ്ങക്ക് തറ ശരിയാവില്ല. നമ്മളെ പോലെ നാട്ടിൻ പുറത്ത് ഇറക്കി ഇതൊക്കെ ചേരൂ. താ മോളി കിടന്നു. ഓക്കെ, കിടന്നു. സാർ, എന്നെ ഇവിടെ താമസിക്കാൻ അനുവദിച്ചതിന് താങ്ക്സ്. നിന്നെ ഇവിടെ താമസിപ്പിച്ച് നിന്റെ കട്ടയം പടം മടക്കാൻ വേണ്ടിയാ. സാർ, സാർ, ഗുഡ് നൈറ്റ് സാർ, ഗുഡ് നൈറ്റ്. മനുഷ്യന്റെ സമയം ശരിയല്ലെങ്കിൽ പിന്നെ വെടിവെക്കരുത്. ഡോണ്ട് മൂവ്. ഒരു ഇഞ്ച് അനങ്ങിയ നിന്നെ ഞാൻ എൻകൗണ്ടർ ചെയ്യും. സാർ, ഞാൻ കള്ളനല്ല ഹരീഷ്. ഇത് കമ്മീഷണർ വീടാടാ. അകത്തുള്ള കള്ളന് പുറത്തു പോകാനാവില്ല, പുറത്തുള്ള കള്ളന് അകത്ത് വരാനാവില്ല. സാർ, എന്നെ കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചു. ഞാൻ ഉറങ്ങിയതിന് ശേഷം പുറത്തു പോയി. നീ ആരെ കാണാൻ ഉദ്ദേശിച്ചു? ബാത്റൂമിൽ പോകാനായിരുന്നു സാർ. ഒന്നിന് ബാത്റൂമില്ല. ഇതാ പോലീസ് ബുദ്ധി, എന്റെ അടുത്ത് നിന്റെ അടവ് ഒന്നും നടക്കില്ല. നീ പോയിട്ട് വാ. അവിടെ ടവലും സോപ്പും ഒക്കെ ഇരിപ്പുണ്ട്. അല്ല, എന്റെ കാലിൽ എന്തിനാ കെട്ടിയിരിക്കുന്നത്? അത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളുടെ കുടുംബത്തിലൊരു പാരമ്പര്യ. ഒരു 100-120 വർഷം മുമ്പ് പാലക്കാട് നിന്ന് ഒരാൾ ഇവിടെ വീട്ടിൽ വിരുന്ന് വന്ന് താമസിച്ചു. ഇതേപോലെ തന്നെ രാത്രിയിൽ മൂത്രം ഒഴിക്കാൻ വേണ്ടി അയാള് എഴുന്നേറ്റ് പോയപ്പോ കാല് വഴുതി പൊട്ടക്കണ്ടിലേക്ക് വീണു, ചത്തുപോയി. അന്ന് മുതല് ഞങ്ങളുടെ വീട്ടിൽ ആര് വിരുന്നിന് വന്നാലും ശരി, ഇതേപോലെ ഒരറ്റം എന്റെ കാലിലേക്ക് അങ്ങ് കെട്ടും.
മറ്റേ അറ്റം വിരുന്ന് കണ്ട കാലിലും കിട്ടും. എന്നിട്ട് ഉറങ്ങും. രാവിലെ കാപ്പി കുടിക്കാൻ നേരത്തെ അത് അഴിക്കും. ഓ ഇതാ കോഫി റെഡി. ഡബിൾ സ്ട്രോങ് അര സ്പൂൺ പഞ്ചസാര, പാല് കുറച്ച്. ശരിയല്ലേ? ദൈവ് പറഞ്ഞിട്ടുണ്ട്. ആരോടും ചോദിക്കാതെ കിച്ചണുള്ളിൽ കയറി. ഐ ആം സോറി. കെട്ടിയവന് കാപ്പി ഇട്ട് കൊടുക്കണമെന്നാണ് എല്ലാ പെണ്ണുങ്ങളുടെയും കടമ. ദൈവ് ഭാഗ്യമുള്ളവളാ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. ദൈവന്റെ അച്ഛൻ വളരെ നല്ലയാളാ. എന്റെ അച്ഛൻ എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചോ? സാർ അതുപോലത്തെ ആളാ. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാ. എന്റെ അച്ഛൻ കുടിച്ചും ചീട്ട് കളിച്ചും സ്വത്ത് മുഴുവൻ നശിപ്പിച്ചു. അവസാനം തെണ്ടി നടന്ന് റെയിൽവേ ട്രാക്കിൽ കിടന്ന് മരിച്ചു. എന്റെ അമ്മ ഒരു മാനസിക രോഗിയെ മാറി. അവസാനം അമ്മയെ പോയി ആത്മഹത്യ ചെയ്തു. അന്ന് മുതൽ ഞാൻ എന്റെ അച്ഛനെ ഒരുപാട് ഒരുപാട് വെറുക്കാൻ തുടങ്ങി. എന്റെ അച്ഛനെ പോലെ ഞാൻ ആവരുത് എന്ന് മനസ്സിൽ സത്യം ചെയ്തു. അയ്യോ, എന്തിനാ ആന്റി? ഐ ആം റിയലി ഓക്കെ. പിന്നെ ഒരു കാര്യം പറയട്ടെ, മോൻ ഇനി ആന്റി എന്ന് വിളിക്കണ്ട, വേണമെങ്കിൽ അമ്മയെന്ന് വിളിച്ചോളൂ. അമ്മ റൈറ്റ്. മുളകുപൊടി എവിടെ? നന്നായി പാചകം ചെയ്യുന്ന മോനെ, ഉള്ള ജോലി പോയാലും കയ്യിലൊരു തൊഴിലുള്ളതല്ല. ഗുഡ് ജോക്ക്. ഹരീഷ മോനെ, നിന്നെ കാണാൻ വലിയച്ഛൻ വന്നിരിക്കുന്നു. ഓ അമ്മേ, ഞാൻ നോക്കിക്കോളാം. സോറി വിളിച്ച, വന്ന ഉടനെ ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചത്. സാരയില്ലടാ മോനെ, നീ വന്ന വിവരം ഞാൻ രാവിലെ അറിഞ്ഞത്. എടാ മഹാദേവൻ ഒരു 4000 പ്രാവശ്യം എനിക്ക് ഫോൺ ചെയ്തടാ. നിന്നെ അമ്മയെന്നാവാൻ വിളിക്കുന്നത്? ആന്റി ആന്റി എന്നാ വിളിച്ചത്. അത് കേട്ടപ്പോ എനിക്ക് എന്തോ പോലെ, അതുകൊണ്ട് അമ്മയെന്ന് വിളിക്കാൻ പറഞ്ഞു. എന്നാ പിന്നെ അവൻ അമ്മായി എന്ന് വിളിക്കായിരുന്നു. അത് ശരി, ഞാനത് ഓർത്തില്ല. ചില സമയത്ത് ബുദ്ധി എന്ന് പറയുന്നത് വരില്ല. പെട്ടെന്ന് ഞാൻ ഓർത്തില്ല. കോഫി എടുക്കട്ടെ? ഏയ് എനിക്ക് വേണ്ട, നീ കഴിച്ചു. എന്താണ് പ്രശ്നം? നിന്റെ പേരിൽ കള്ളക്കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. അങ്ങനെ ഒന്നും ചെയ്യില്ല വിളിച്ച. ഇനി അങ്ങനെ ചെയ്താലും നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ? തിരിച്ച് നമ്മളും ഒരു കേസ് കൊടുക്കണം. കൂടി പോയ ഒരു 200,000 രൂപ ചെലവാകും. 200,000? എന്റെ കയ്യിൽ 200,000 ഉണ്ടായിരുന്നെങ്കിൽ ഒരു പെട്ടിക്കടയിട്ട് സമാധാനമായിട്ട് ജീവിച്ചേനെ. മരമണ്ടൻ, 200,000 രൂപയ്ക്ക് ഇങ്ങനെ കരഞ്ഞ നീ സമ്പാദിച്ചതൊക്കെ അവൻ അനുഭവിക്കണമെന്നാണോ? കുറച്ച് പണം വേണമെന്ന് പറഞ്ഞ് കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛനോട് ചോദിക്കടാ. അയ്യോ വിളിച്ച, ഞാൻ എങ്ങനെയാ അത് ചോദിക്കുക? ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? ഇതിലൊന്നും ഈഗോ ഒന്നും നോക്കണ്ടടാ. കുടുംബം ഒന്ന് പറയുന്നത്. ശരി ശരി, വന്നേ. എന്തിനാ ഇവൻ ഇങ്ങനെ ആട്ടി ഓടിക്കുന്നത്? അവൻ പറഞ്ഞല്ലോ പിന്നെ വന്ന് കാണാമെന്ന്. ഞാൻ ഇവനെ വിശ്വസിച്ചുകൊണ്ടല്ലേ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഇങ്ങനെയൊക്കെ ആകുമെന്ന് ആരാ കരുതിയത്? പുറത്തേക്ക് പോകുവാണോ സാർ ഇത്ര രാവിലെ? വാക്കിങ്ങിന് പോവാ. ഓ ഗ്രേറ്റ്, ഞാനും വരാം. എന്തിനാ? ഞാൻ തനിച്ച് പോയിക്കോളാം. മോർണിംഗ് വാക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടം സാർ. ഒരു മിനിറ്റ്, ഷൂ ഇട്ടിട്ട് വരാം. ഇവിടെ വാക്കിംഗ് അലോ ചെയ്യുമെന്ന് വിചാരിച്ചില്ല സാർ. അപ്പം മിണ്ടാതെ വീട്ടിലിരിക്കായിരുന്നില്ലേ? ഏ അല്ല, ഇവിടെ വലിയ വലിയ പോസ്റ്റിൽ ഇരിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് പെർമിഷൻ മേടിക്കാന്ന് പറയായിരുന്നു. വാ, ഒരു പദവി ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലേ. ഞാൻ കഷ്ടപ്പെട്ട ഇവിടം വരെ എത്തിയത്. അല്ലാതെ നിന്നെ പോലെ അമ്മാവനെ പറ്റിച്ച് ജീവിച്ചവനല്ല. ഞാൻ പറഞ്ഞ സാറിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഒരുപാട് പേര് സഹായിക്കാനുണ്ടാവും. എന്ത് കേസാണെങ്കിലും ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. നിനക്ക് പണം വേണോ? എക്സ്ക്യൂസ് മീ. ഒരു കാര്യം ചെയ്യാം, ഈ ഗ്രൗണ്ടിന് ചുറ്റും നമുക്ക് റേസ് നടത്താം. ആ റേസിൽ നീ ജയിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് 200,000 രൂപ തരാം. സത്യമാണോ? ഞാൻ പ്രതീക്ഷിച്ചു നീ എന്നോട് ഈ ചോദ്യം ചോദിക്കുമെന്ന്. ഞാൻ സാറിന്റെ കയ്യിൽ നിന്ന് കാശ്? അയ്യോ വേണ്ട, എനിക്ക് മനസ്സിലായില്ല. വേണ്ടാത്തൊന്നല്ല, നീ വന്നത് മൂലം ഞാൻ നിന്നെ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നു. നീ ശരിയല്ല. അല്ല ഞാൻ ശരിയല്ല. നിനക്ക് വല്യച്ഛനുണ്ടല്ലോ, അത് നീ എന്നോട് പറഞ്ഞിരുന്നോ? ഇല്ല. അയാൾ രാവിലെ പാലുകാരൻ വരുന്നതിന് മുമ്പേ കഥകളി തട്ടി എന്നെ വിളിക്കും. നിന്റെ വരുംകാല അമ്മായിയപ്പന് ഒരു വിവരമില്ലാത്ത പൊട്ടനാണ്. ഒരു 200,000 രൂപ നീ അയാളോട് ചോദിക്ക്. ആരുടെ ചെവിയിലാണ് നീ ചെമ്പരത്തി പോയിക്കുന്നത്? ഒളിച്ചെന്ന് കേട്ടില്ലേ? പറയേ, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഒളിച്ചെന്ന് കേൾക്കുന്നത് ശരിയല്ലെന്ന് സാറിന് അറിയില്ലേ? ഒളിച്ചിരുന്ന് കേൾക്കുന്ന ആണല്ലോ എന്റെ ജോലി തന്നെ. കുറ്റവാളികൾ സംസാരിക്കുന്ന ഒളിഞ്ഞെന്ന് കേൾക്കാം. ഞാൻ എന്താ ക്രിമിനലാ?
പുന്നാരക്കുട്ടൻ ഞൊട്ടടിച്ച് കേട്ടല്ലോ, ഇനി കണ്ണു കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ മകളെ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അവളുടെ തലയ്ക്ക് നല്ല സുഖമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നതുകൊണ്ടാണ് ഞാൻ നിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാത്തത്. സാറൊന്ന് മനസ്സുറന്ന് പറഞ്ഞേ, ഞാനൊരു ക്രിമിനലാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? സാറിന്റെ മനസാക്ഷി പറയുന്നുണ്ട് ഞാൻ നല്ലവനാണെന്ന്. പക്ഷേ സാറിന്റെ പോലീസ് ബുദ്ധിയാ പ്രശ്നം. ഇനി എന്ത് പറഞ്ഞു ഞാൻ വിശ്വസിപ്പിക്കേണ്ടേ? എന്താ സാറിന്റെ പ്രശ്നം? എന്താ എന്റെ ജാതിയാ? അത് തന്നെയല്ലേ എന്റെ ജാതിയിലെ പ്രശ്നം. സാറിന്റെ മകൾക്ക് ഞാൻ ചേരുമെന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ വാശി മാറ്റാനാവില്ല. വാശിയോ? മത്സരിക്കാം സാർ, റേസ് നടത്താം, ഓട്ട മത്സരം. പക്ഷെ ഞാൻ സാറിനെ തോൽപ്പിച്ച എന്നൊരു ക്രിമിനൽ ആയിട്ട് ഇനി കാണരുത്. സാറിന്റെ മകളെ അല്ലാതെ വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല, എന്നെ വിശ്വസിക്കണം സാർ. ശരിയടാ. എടാന്നോ? അതേടാ, പന്തയെ നടക്കാൻ പോകല്ലേ, പിന്നെ എന്തിനാ ഞാൻ നിന്നെ ബഹുമാനിക്കുന്നത്? ഓ, എന്താ നീ പറഞ്ഞേ? ജാതി സ്പിരിറ്റ് അല്ലേ? എനിക്കെല്ലാ ജാതി ഒരുപോലെ. നീ അല്ല വേറെ ആരെങ്കിലും ആണ് ഇത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ കണ്ണിയാൻ കുത്തിപ്പിടിച്ചേനെ. റേസ് നമുക്ക് തുടങ്ങാം, റൗണ്ട് അടിക്കാം. നമുക്കറിയാലോ ആരാ ജയിക്കുന്നത്. ഓക്കെ. പക്ഷേ കണ്ണിൽ എന്തൊരു മങ്ങല് പോലെ തോക്കുന്നുള്ള പേടിയാണോ? നിന്റെ ചെറിയ കണ്ണുകൊണ്ട് നോക്കുമ്പോ തോന്നാവും നിന്നെ തോൽപ്പിക്കണമെന്നല്ലാതെ മറ്റൊന്നും ഇല്ല മോനെ എന്റെ മനസ്സിൽ. എനിക്കും അങ്ങനെ തന്നെ. രാജശേഖര, രാജശേഖര, ആ മത്സരത്തിന് വിളിക്കാൻ തിരിച്ചടിച്ചല്ലേ നീ? അത് കൊള്ളാം, റേസ് തുടങ്ങാം. അല്ല മുത്തശ്ശ, ഞാനാ ജയിച്ചത്. ഞാനാടാ ജയിച്ചത്? ഇനി മുതൽ സാറിനെ ഒരു ക്രിമിനലിനെ പോലെ നോക്കില്ല. നീ ക്രിമിനലാണെന്ന് ഞാൻ തെളിയിക്കും. ഇനി ദേവു എനിക്ക് മാത്രം സ്വന്തം. ദേവുവിന്റെ അടുത്തേക്ക് ഞാൻ നിന്നെ വിട്ടെങ്കിലല്ലേ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞില്ലേ? ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചേ. ഹരീഷ് വിട്, ഹരീഷ്, അമ്മ ഇപ്പ വരും. ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ഞാൻ വിടാം. തൊടാൻ പാടില്ലെന്ന് നീ അല്ല എന്ന് പറഞ്ഞത്, ഇപ്പ മറന്നോ? നീ എന്നെ തൊടാൻ പാടില്ല, എനിക്ക് എന്ത് വേണേ ചെയ്യാം. ഓക്കെ. അയ്യോ അമ്മ വന്ന. ഇടി ദുഷ്ടേ, ഇഷ്ടമല്ലെങ്കിൽ വിട്ടേക്കാന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞോ? അച്ഛനോ, ഇനി എന്നെ പറ്റിക്കാൻ നോക്കുന്നു. ഞാനെന്താ മണ്ടനോ? നിന്നെ ഞാൻ എന്താ ഹരീഷേ, വീട്ടിനുള്ളിൽ എക്സസൈസ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ ഇത്. ഇത് എക്സസൈസ് അല്ലല്ലോ, ഡാൻസ് പോലെ ഉണ്ടല്ലോ. അല്ല, ഇങ്ങ് എത്തിയോ? ദാ നോക്ക്, നമ്മുടെ വിവാഹ വാർഷികത്തിന് ഇൻവിറ്റേഷൻ എങ്ങനെയുണ്ട്? ഓ, എല്ലാം നീ പിടിച്ചു മേടിക്കൂല്ലേ? നോക്ക് മോളെ. ഓ, വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ഇൻവിറ്റേഷൻ അമ്പലത്തിൽ പൂജ ചെയ്ത് നമുക്ക് തൊഴുതിട്ടും വരായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞില്ലേ, വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ലീവ് എടുത്ത് കാറിൽ പോയിട്ട് വരാം. ഓ, ഗുഡ് ഐഡിയ. ഇപ്പൊ എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് കാടക്കറി കഴിച്ചു പോലെ തോന്നുന്നു. പിന്നെ ഇങ്ങനെ കാടക്കറി കൂട്ടാൻ നിന്ന ഒരു പറ്റി ഇങ്ങോട്ട് വരില്ല, എല്ലാം ഫോറിലേക്ക് പോകും. അയ്യോ തമാശ. എന്തിനാ സാറേ ഇതൊക്കെ? ഇവിടെ രാജപ്പൻ പോലീസേ, സോഡിയം പൊട്ടാസ്യം പറഞ്ഞൊരു സാധനം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ വെച്ചിട്ടില്ലേ ക്രിമിനൽസിന് കൊടുത്ത് സത്യം പറയാൻ വേണ്ടിട്ട്? അതേപോലെ തന്നെ ഇതൊരു നാട്ടുമരുന്നാണ്. ഈ കമ്പിൽ ഇങ്ങനെ മരുന്ന് പുരട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ വച്ചാ ഇങ്ങനെ ഒരു ഊത് കൊടുത്താൽ മതി, ആരുടെ ദേഹത്തും കുത്തിക്കേറും. കുത്തിക്കേറിയാ ഇതിലുള്ള മരുന്നിന്റെ വീര്യം കുറയുന്നത് വരെ അവനുള്ള സത്യം മുഴുവൻ വിളിച്ചു പറഞ്ഞോണ്ടേയിരിക്കും. നമ്മുടെ നാട്ടിലുള്ള പിള്ളേർ കില്ലാടികളാ, പറഞ്ഞ ഉടനെ സാധനം കൊണ്ടെത്തുന്നു. അതൊക്കെ ശരിയാ, ഇത് ആരെ കുത്താൻ വേണ്ടി ഇതൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു? ആ ഇരിക്കണ മരക്കൊന്നിനെ കണ്ടില്ലേ, അവന് വേണ്ടി. അത് വേണ്ട സാറേ, ഹരീഷ് നല്ല പയ്യനാ, വെറുതെ ആവശ്യമില്ലാത്ത പരിപാടി അഞ്ച് തലവേദന. അതിന് മുമ്പ് അവനെല്ലാം സത്യം പറയുമല്ലോ.
ഇവൻ സത്യം മുഴുവൻ തുറന്നു പറഞ്ഞു കഴിയുമ്പോ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അവനെ ചെരിപ്പോണ്ടടിക്കും. അത്രയ്ക്ക് വെള്ളത്തിലുടിച്ചവൻ. സാറ ഉന്നം തെറ്റിയ പ്രശ്നമായില്ലേ? യുനോ വൺ തിങ്, ഞാൻ റൈഫിൾ ഷൂട്ടിലും ഗോൾഡ് മെഡലും അടിച്ചവനാ. അര മൈൽ ദൂരത്തു നിന്ന് അടിച്ചാൽ പോലും കറക്റ്റ് ആയിട്ട് നെറ്റിയിലടിക്കും. നോക്ക് നോക്ക്, എപ്പ നോക്കിയാലോ പെമ്പിള്ളേരെ അടുത്തേക്ക്. ഇവൻ ഇന്ന് ഞാൻ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നം ഇതെങ്ങനെ ഇവിടെ വന്നു? അന്നൊരു ദിവസം ഇതേ സമയത്ത് ഞാനും സരോജനയും സിനിമയ്ക്ക് പോകുമ്പോ സരോജന തലയിൽ മുല്ലപ്പൂ വെച്ചിരുന്നു. ഞാൻ നല്ല അത്തറും അടിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ റോഡിന്റെ അരികിലൂടെ മന്ദം മന്ദം നടന്ന് നീങ്ങുമ്പോ അവൾ ആഗ്രഹത്തോടെ എന്തോ പറയാൻ എന്റെ പ്രേമത്തെ കുറിച്ച് പറഞ്ഞപ്പോ നീ എന്താ കാണിച്ചോണ്ടിരിക്കണേ? എന്റെ പ്രേമത്തിന്റെ മണ്ണാം കേട്ടോ. നീ കാരണം എല്ലാം കൊളായില്ലേ? എന്ത് പറ്റി? എടാ രാശര, അന്നല്ലേ നിനക്കിട്ടേ പച്ചണ്ടറ. ഒന്നേ ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ, അത് അവനുള്ളതാ. സാർ ഇങ്ങോട്ട് നല്ല സമയത്താ വന്നത്. ആകാശത്ത് നിന്ന് അമ്പുകൾ വരുന്നു സർ. ദേവന്മാർ അസുരന്മാരും തമ്മിലുള്ള യുദ്ധമാണെന്ന് എനിക്ക് സംശയം. യുദ്ധമല്ല മോനെ, ശനിദശ. സാർ എന്നോട് ക്ഷമിച്ചെന്ന് ഒരു വാക്കെങ്കിലും പറയാ. എഴുന്നേക്കട, നീ പോയി വണ്ടി കഴുകിട്, അമ്പലത്തിൽ പോണ്ടേ. ഞാൻ അമ്പലത്തിലേക്ക് വരുന്നില്ല. നീ നിന്റെ വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോ ഞാനിവിടെ ഒറ്റത്തടിയായിട്ട് നിക്കണമെന്നാ? നിന്റെ അമ്മ മരിച്ചതിന് ശേഷം നീ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ഐശ്വര്യറായ പോലൊരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു തരാൻ നിനക്ക് തോന്നിയോ? അച്ഛാ, എന്താ ഇവിടെ നടക്കുന്നേ? ഈ പ്രായത്തിലാണോ ഐശ്വര്യറായ കല്യാണം കഴിക്കാൻ? തമാശയാ പറഞ്ഞത്. അച്ഛന്റെ ഈ മുഖത്തിന് ഐശ്വര്യറായോ? സരോജിനി. എന്ത് സരോജിനി? മീശക്കാരൻ ചേട്ടാ, നിനക്ക് പറഞ്ഞുകൂടാ. അമ്മായി ഇങ്ങേരുടെ ഒപ്പം ജീവിച്ചത് എന്റെ വലിയ കാര്യാ. ഇങ്ങേരുടെ കൂടെ നിന്ന് എന്ത് കഷ്ടപ്പാട് സഹിച്ചതറിയോ? എന്തിനാ എന്നെ ചവിട്ടിയത്? ഞാനൊന്നും പറയരുതെന്നും പറഞ്ഞല്ലേ. എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ മുഖം കണ്ടറിയാം ഇവിടെ ഒന്ന് നടക്കാൻ പോവാണെന്ന്. എനിക്ക് ഇങ്ങനെ മുഖം കണ്ടിട്ടേ ഓങ്ങൊരു കുത്തു കൊടുക്കാൻ തോന്നുന്നു. സാറേ, എന്തായത്? മോളിൽ നിന്നൊരു തീപ്പൊരി വീണപ്പോ കുടുംബം മുഴുവൻ കത്തിയിരുന്നു. എന്താണ് അവിടെ ഒരു സംസാരം? ഞാൻ ചോദിച്ചതിന് സമാനം പറയണോ? തെണ്ടി എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. സാറേ, മുത്തശ്ശൻ എന്തു പറ്റിയതാ? സാറേ എന്നോട് ക്ഷമിക്കണം. മുത്തശ്ശൻ നിങ്ങൾ സംസാരിക്കാതിരിക്കുമ്പോ വളരെ നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. എന്താ അമ്മ ഇത്? തമാശ പറയേണ്ട സമയമാണോ? അങ്ങേരുടെ ഈ മുഖം വെച്ചുകൊണ്ട് ഐശ്വര്യറായി അന്വേഷിക്കുന്നു. ഉണ്ടായിരുന്ന കെട്ടികളെ നല്ലൊരു നോക്കിയതും ഇല്ലല്ലേ? ഇങ്ങേർക്ക് അഹങ്കാരത്തിന് മനസ്സിലായി. എനിക്ക് നിങ്ങളുടെ സ്വന്തം അച്ഛനല്ല അമ്മായച്ഛനായതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത്? നിനക്ക് സത്യം അറിയണല്ലേ? നിനക്ക് സത്യം അറിയണല്ലേ? അറിയണല്ലേ നിനക്ക്? അറിയണോ? എനിക്ക് എനിക്ക് സാറിനോട് ഒരു കാര്യം പറയണം സാർ. പറ മോനെ. ആ സത്യം അറിയുമ്പോ സാറിനെ തെറ്റിദ്ധരിക്കും. അങ്ങനെ ഒന്നുമില്ല, അണയാൻ പോകുന്ന വിളക്ക് ആള് കത്തുന്നല്ലേ പറയാറ്. ഐ ലവ് യു സാർ. നീ ഇത്ര വൃത്തികെട്ടവനായിരുന്നു. ഐ ലവ് യു സാർ. സാറിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ കളയും സാർ. അടുത്ത ജന്മത്തില് സാറിന്റെ അച്ഛനായിട്ട് ജനിക്കണം സാർ. സാറിന്റെ അച്ഛനായ ദേവു എനിക്ക് അനിയത്തി. പറയുമോനെ? സാർ എനിക്ക് അമ്മാവനായി തന്നെ മതി. എനിക്ക് അമ്മാവനായിട്ട് മതി സാർ. സാർ വേണ്ട സാർ, നിങ്ങൾ എനിക്ക് അടുത്ത ജന്മത്തിൽ എന്റെ മോനായിട്ട് ജനിക്കണം സാർ. നിങ്ങൾ എന്റെ മോനായിട്ട് ജനിക്കണം സാർ. നിങ്ങൾ എന്റെ മോനായിട്ട് ജനിച്ച നിങ്ങൾക്കൊരു നല്ല അച്ഛനായി നിങ്ങൾക്ക് എല്ലാ ദിവസവും ബിസ്ക്കറ്റ് വാങ്ങി തന്ന് ഇങ്ങനെ ഇറുക്കി അടച്ച് കെട്ടിപ്പിടിച്ച് ഐ ലവ് യു സാർ.
പച്ചക്കതിർ നെൽപ്പാടം അത് കേട്ടപ്പോൾ ചിരിക്കുന്നല്ലോ തെന്നലിന്റെ ഈണം അത് നാടെല്ലാം പാട്ടായി കേട്ടു നിന്നു അത് നാടൻ പാട്ടാണേ സാമി വരും തേരില് ചന്ദനങ്ങൾ മാറില് കണ്ടു നിന്ന വേളയിൽ ഇവിടെ എല്ലാരും എന്നെന്നും എപ്പോഴും ഒരുപോലെ പുത്തൻ പുതു കാറ്റെന്നെ നീ വാവാന്ന് വിളിക്കുന്നല്ലോ പച്ചക്കറി നെൽപ്പാടം അത് കേട്ടപ്പോ ചിരിക്കുന്നല്ലോ ഒരു പൊന്മീനോ ചെല്ല ചെറു പ്രായത്തിൽ വെള്ളം വരും പുതുവാക്കിൽ ചാടി കുതിച്ച് നീണ്ടി തുടിച്ച് നടന്ന കഥ മറക്കില്ല ഏറ്റുപാടും പുതിയ രാഗം കാട്ടിലെ നീലക്കുയില് തീരാത്ത കച്ചേരിക്കു സഭയില്ലയോ നെറ്റി വിയർപ്പ് തറയിൽ വീണാൽ ധാന്യങ്ങൾ മുളയ്ക്കുമല്ലോ പഠിക്കാത്ത പാഠം എല്ലാം കണ്ടേ പുതു കാറ്റന്നെ നീ വാവാന്ന് വിളിക്കുന്നല്ലോ പച്ചക്കറി നെൽപ്പാടം അത് കേട്ടപ്പോ ചിരിക്കുന്നല്ലോ തെന്നലിന്റെ ഈണം അത് നാടെല്ലാം പാട്ടായി കേട്ടു നിന്നു അത് നാടൻ പാട്ടാണേ സ്വാമി വരും പേരിലെ ചന്ദനങ്ങൾ മാറിലെ കണ്ടു നിന്ന വേളയിൽ ഇവിടെ എല്ലാരും എന്നെന്നും എപ്പോഴും ഒരു അങ്കിൾ അമ്മ വിളിക്കുന്നു സാർ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അംഗമായി എന്നെ കണ്ടതിന് താങ്ക്സ് ഞാനൊരു പോസിറ്റീവായ ആളാണ് ബട്ട് എൻ്റെ ലൈഫിൽ എന്തോ ഒരു മിസ്സിങ് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഇതുപോലൊരു സന്തോഷമുള്ള കുടുംബമായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതെനിക്ക് സമ്മാനിച്ചതിന് താങ്ക് യു ഒരുപാട് കാര്യം സംസാരിക്കാനുണ്ട് സാറിനോട് ആക്ച്വലി എനിക്കും എൻ്റെ അമ്മാവനും എടുത്ത് സംസാരിക്കും സാർ സോറി ഇറ്റ്സ് ഓക്കെ ഹലോ ആര് വേലായുധന വെരി ഗുഡ് വെരി ഗുഡ് ഞാനിതാ വരുന്നു ഓക്കെ ഓക്കെ എടാ ചെല്ലപ്പാ ചെല്ലപ്പാ ഇവിടെ താനോട് പോവാ അത് പിന്നെ ചേച്ചി കൊറിയർ അയക്കാൻ പറഞ്ഞു ആർക്ക് കൊറിയർ സോറി എനിക്ക് അത്യാവശ്യമായിട്ട് പോകാനുള്ളതാ എന്തോ പറയാൻ വന്നല്ലോ ഇല്ല സാറില്ല സാറ് ഫ്രീ ആകുമ്പോ പിന്നീട് സംസാരിക്കാം വല്ല പ്രധാനപ്പെട്ട കാര്യമാണോ ഇല്ല ഇറ്റ്സ് ഓക്കെ വന്നിട്ട് കാണാം നീ എന്താടാ വിചാരിച്ചിരിക്കുന്നത് നീ എന്താ അത്രയ്ക്ക് വലിയ ആളായോ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറയുമ്പോ ഞാൻ അങ്ങോട്ട് വരാൻ പറയുന്നു ഈ വീട്ടിൽ രണ്ട് മിനിറ്റ് ഇരുന്നാ ഇത് എത്ര നല്ല കുടുംബമാണെന്ന് മനസ്സിലാവും അമ്മാവ എന്റെ തീരുമാനം ആർക്കും മാറ്റാനാവില്ല അമ്മാവന്റെ പിടിവാശി മാറ്റാൻ ബുദ്ധിമുട്ടാ ബട്ട് ഇറ്റ്സ് ഓക്കെ സാരമില്ല നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഇതാ ഇനി എന്റെ വീട് എന്റെ തീരുമാനം നിങ്ങൾക്ക് ആർക്കും മാറ്റാനാവില്ല ഓക്കെ നമ്മുടെ ഹരീഷ് നല്ല സ്മാർട്ട് പയ്യനല്ലേ നമ്മുടെ മുത്തച്ഛനെ കയ്യിലെടുത്ത് കണ്ടോ അമ്പലത്തിന്റെ പുറത്തുനിന്ന് ഡാൻസ് ചെയ്യണ കാണുമ്പോ താനി നാട്ടുമ്പുറത്തുകാരന്റെ സ്റ്റൈല എനിക്കും അവനെ പറ്റി ചില സംശയങ്ങൾ ഇല്ലാതില്ല മലേഷ്യയിൽ നിന്ന് ഒരു ഫാക്സ് വന്നിട്ടുണ്ട് നല്ല സ്വഭാവമുള്ള ഒരു പയ്യനവൻ വേണുവിനെ കുറിച്ചുള്ള മാറ്റർ വേലാദിനെ പറ്റിയുള്ള മാറ്റർ അല്ലടാ നീ വിവരിച്ചില്ലേ കുറച്ചു മുമ്പ് സ്മാർട്ട് പയ്യനാണ് അച്ഛനെ എടുത്തു അമ്മാവനെ എടുത്തു എന്നൊക്കെ പറഞ്ഞ് ആ റാസ്കലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസാ അമ്മേ അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട് അവന് ജോലിയില്ലടാ ഉള്ള ജോലി എന്ന് പറഞ്ഞു വിട്ടു ആ ഹരീഷിനെ വിളിച്ച് സമാധാനം ചോദിച്ചാൽ എല്ലാം അറിയാലോ വീട്ടിലെല്ലാവരും ചതിക്കാണെന്ന് പറഞ്ഞപ്പോ പിന്നെ സമാധാനമായി വിളിച്ചു ചോദിക്കുന്നു പറയും ചെറുപ്പത്തിൽ ഞാനൊരു കള്ളനായിരുന്നു ഞാൻ നല്ലവനായെന്നൊരു വാക്ക് പറഞ്ഞപ്പോ ഒരു മറുചോദ്യം പോലും ചോദിക്കാതെ എന്നെ ജോലിക്കെടുത്തില്ലേ എന്താ ഞാൻ നിങ്ങളുടെ ബന്ധുവായതുകൊണ്ടാ എക്സ്ക്യൂസ് മീ സാർ
സാറിന് ഒരു ഫോണുണ്ട് സാർ. ആരെ ഫോണാ? മഹേഷ് ദേവൻ എന്നൊരാൾ മലേഷ്യന്ന് വിളിച്ചതാ. ആ കൊടുക്ക്. യെസ് സാർ. മഹേഷ് ദേവൻ, ഹലോ. ഞാൻ മഹേഷ് ദേവനാ സംസാരിക്കുന്നത്. നിങ്ങൾ രാജശേഖരൻ തന്നെയല്ലേ? കമ്മീഷണർ രാജശേഖരൻ സംസാരിക്കുന്നു. ഓ, കമ്മീഷണർ രാജശേഖരൻ. ഞാനൊരു കാര്യം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കരുത്. ചോദിക്കുക. നിങ്ങൾ പഠിച്ചിട്ട് കമ്മീഷൻ ആയതാണോ അതോ കൈക്കൂലി കൊടുത്ത് കമ്മീഷൻ ആയതാണോ? അയ്യോ, ഇങ്ങനെ ചൂടായാലോ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. അല്ല കമ്മീഷണറെ, നിങ്ങൾ മരുമോനെന്നും പറഞ്ഞൊരാളെ കൊണ്ടു നടക്കുന്നില്ലേ? ഒരു യഥാർത്ഥ കമ്മീഷൻ ആയിരുന്നെങ്കിൽ അവനെ കണ്ട ഉടനെ ക്രിമിനൽ എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തേനെ. ഇതെല്ലാം ഉൾപ്പെടുത്തി ഒരു ഫാക്സ് അയച്ചിരുന്നല്ലോ. അതവിടെ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു മിസ്റ്റർ രാജശേഖരൻ. ഓ, വെച്ച് കളഞ്ഞല്ലോ. ഒന്നും സംസാരിക്കണ്ട, ഒന്നും കേൾക്കും വേണ്ട എനിക്ക്. അവനെ ഹരീഷ് രാമനാഥൻ. എടാ ചെല്ലപ്പാ സാർ, നീ ഒന്നേ അവൻ എന്നെ കളിപ്പിക്കാൻ നോക്കൂടാ ഈ രാജശേഖരനോടെ. എനിക്കും ഇതുപോലുള്ള തരികിട കളികൾ വലിയ ഇഷ്ടമാ. അതവൻ അറിയില്ലെന്ന് തോന്നുന്നേ. നല്ല ഗെയിമാടാ ഈ ഗെയിം, എനിക്ക് വളരെ ഇഷ്ടമാ. അറിയാമോ നിനക്ക്? പോയി അവനെ നമുക്ക് മൊത്തത്തിൽ അങ്ങ് തീർത്തേക്കാം. വേണ്ട സാർ. വാടോ സാർ. വേണ്ട. വാടോ സാർ. വേണ്ട. വരാൻ. സത്യം മറച്ചു വെക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതിനുള്ള അവസരം വരട്ടെ എന്ന് കരുതി. എനിക്കും അമ്മാവനും ബിസിനസ്സിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ശരിയാണെന്ന് കണ്ട അദ്ദേഹം സമ്മതിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം എന്നെ കൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നേയില്ല. ദേവു ഇതറിഞ്ഞ ആകെ വിഷമിക്കും. എന്നാലും അറിയണം. ദേവുവിന് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തേ? പിന്നെന്താ? അല്ല സാർ, എന്നെ പറ്റി തെറ്റായിട്ടൊന്നും വിചാരിക്കില്ല. ആ കാര്യം ഞാനേറ്റു സമാധാനായില്ലേ. അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെ പോലെയാ. അദ്ദേഹത്തോട് എങ്ങനെ സംസാരിച്ച് മനസ്സിലാക്കണമെന്ന് എനിക്കറിയാം. മോൻ എത്രയും വേഗം ഒരു ജോലി കണ്ടുപിടിക്കേ, അതുവരെ ഒരു പ്രശ്നം ഉണ്ടാകാതെ നോക്കണം. ദാ എത്തി. സരോജിനി, നീ ഇവിടെ നിൽക്കണോ? നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. ഓ, കാറ്റുവെള്ളം വന്നായിരിക്കുമല്ലേ. ഭയങ്കര തലവേദന. ഞാനൊന്ന് വെറുതെ ഇങ്ങോട്ട്. ഹരീഷ്, എന്താ കാരണം എന്നറിയോ? എല്ലാവരും ചേർന്ന് എന്റെ സൈഡിൽ കുത്തുവല്ലേ. കാരണം പാചകം ചെയ്ത് വിളിച്ച് തലവേദന അതല്ല. അതുകൊണ്ട് ഇന്ന് ഈ വീട്ടിൽ നോ ഭക്ഷണം. എല്ലാവർക്കും പുറത്തുപോയി കഴിക്കാം. മാത്രമല്ല, വിവാഹ വാർഷികം സംബന്ധിച്ച് ദേവും ഗൗരിയും ഷോപ്പിങ്ങിന് പുറത്തു പോകണം പറഞ്ഞ് ബഹളമല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും പുറത്തുപോയി ആഘോഷമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം. ആ ഹരീഷ്, താൻ ലേഡീസിന്റെ കൂടെ ഷോപ്പിങ്ങിന് പോയിട്ടോ? ഇല്ല സർ. പോയി നോക്ക്, അപ്പൊ അറിയാം വിവരം. ഞാൻ പറഞ്ഞില്ലേ എല്ലാം ശരിയാകുമെന്ന്? എക്സ്ക്യൂസ് മീ. ആ, ബില്ല് റെഡി ആണല്ലേ? യെസ് സർ. വെരി ഗുഡ്, വെരി ഗുഡ്. ആ ഹരീഷ്, താൻ പേ ചെയ്യില്ലേ? എന്താ ഇത്? ഒന്നുമില്ല, എന്റെ കയ്യിൽ ക്യാഷ് കുറവാ, ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാ. ഓ, ഞാൻ കൊടുക്കാം. ഏ വേണ്ട വേണ്ട, ഹരീഷ് കൊടുത്തോളും, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ തരാം. വേണ്ട, എന്റെ കയ്യിലുണ്ട്. ഏ അതൊന്നും വേണ്ട, ഇവിടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. ഓ യെസ്. ആ അപ്പൊ പിന്നെന്താ, ഹരീഷിന്റെ കയ്യില് വിസ കാർഡോ മാസ്റ്റർ കാർഡോ ക്രെഡിറ്റ് കാർഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ? ഇല്ല, എന്റെ കയ്യില് ഇപ്പോ കയ്യിലില്ലല്ലേ. ഇല്ലല്ലോ. അപ്പൊ പിന്നെ എന്ത് വെട്ടി വിഴുങ്ങാനാടാ നീ ഇങ്ങോട്ട് വന്നത്? എഴുന്നേക്കടാ.
വലിയ വീട്ടിലെ ചെറുക്കനാണ്, ആനയാണ്, ചേനയാണെന്ന് പറഞ്ഞ് വീട്ടിൽ കയറ്റി കിടത്തില്ലായിരുന്നു, മടിയിലിരുത്തി കൊഞ്ചിക്കല്ലായിരുന്നു. മാനവില്ലാത്തവൻ, കയ്യിൽ കാർഡില്ലെന്ന് അറിയട്ടെ നിങ്ങൾക്ക്? ചോദിക്കേ. ഇവനവന്റെ അമ്മാവന്റെ കമ്പനി ജോലി ചെയ്യായിരുന്നു, അവിടുന്ന് പൈസ അടിച്ചു മാറ്റി ജോലി നിന്ന് പിരിച്ചും വിട്ടു. പോലീസിനെ വെട്ടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി. ശരിയല്ലടാ. അല്ല സർ, ഞാൻ എന്താ ഹരീഷ് ഇത്? അല്ല ദേവു, ഞാൻ അവളോട് എന്തിനാ പറയുന്നത്? എന്റെ മുഖത്ത് നോക്കി പറ. നീ ഒരു നല്ലവനാണെന്ന് കരുതി വീട്ടിൽ കയറി താമസിപ്പിച്ചില്ലേ? അതെന്റെ കുഴപ്പ പറയടാ. എന്റെ മോളെ ചതിച്ചിട്ട് നീ ഇവിടുന്ന് പോവോ? ഞാൻ ആരെ ചതിച്ചിട്ടില്ല. എന്ത് ചതിച്ചില്ലെന്ന്? ഞാനല്ലെങ്കിൽ ഓഫീസിൽ പണി നടക്കില്ല, ലോകം തലകീഴായി മറിയും എന്നൊക്കെ നീ എന്നോട് പറഞ്ഞില്ലേ? എന്നിട്ട് എന്തായി? എന്താണെങ്കിലും വീട്ടിൽ പോയി സംസാരിക്കാം. വീട്ടിൽ പോയി സംസാരിക്കണ. അച്ഛാ, ഇവന്റെ കുടുംബം തന്നെ ശരിയല്ല. ഇവന്റെ തന്റെ ഒരു കള്ളനാ, ഫുൾ ടൈം വെള്ളം അടിച്ച് നടറോട്ടി കിടന്ന അയാളെ ചത്തത്. അത് കണ്ട് ഇവന്റെ അമ്മ തൂങ്ങി ചാവുകയും ചെയ്തു. അങ്ങനെയല്ലടാ. സോറി, പ്ലീസ് ഡോണ്ട് ടോക്ക് അബൌട്ട് ദം. എന്താടാ ചുക്ക് ബുക്ക് ഇംഗ്ലീഷ് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇനി പുതിയ സീമിൽ ഉണ്ടാക്കാനുള്ള പ്ലാനാണോ? എടാ, നിനക്കൊരു പെണ്ണിനെ നിശ്ചയിച്ചു വെച്ചല്ലടാ. നിന്റെ അമ്മാവ് കല്യാണം ഉറപ്പിച്ചതല്ലേ? അതെല്ലാം നീ എന്റെ മോളിൽ നിന്ന് മറച്ചു വെച്ചു. എടാ, നിന്നെ കണ്ട അന്നേ മനസ്സിലായി നീ ഒരു ഫ്രോഡാണെന്ന്. സാർ, കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കൂ. മര്യാദ എന്ത് മര്യാദയാടാ ഞാൻ നിനക്ക് തരണ്ട? എനിക്ക് ജോലിയില്ല, പക്ഷെ ഞാൻ കട്ടിട്ടില്ല, എന്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ടില്ല. ദേവു, ദേവു ടാ നിക്കടാ. ദേവു, എന്റെ മോളെ വെറുതെ വിട്ടേ. അയ്യോ, ഞാൻ പറഞ്ഞില്ല ഇതുപോലെ ഒരു സ്ഥലം. നീ മിണ്ടരുത്, വായ മൂട്. എല്ലാത്തിനും കാരണം നീയാ. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ കൂരിമ്പട്ടവള്. ദേവു, ദേവു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്നും പറയണ്ട, എനിക്കെല്ലാം മതിയായി. ദേവു, ഞാൻ പറയുന്നെന്താണെന്നൊന്ന് കേക്ക്. എന്നോട് എന്തിനാ ഇങ്ങനെ കാണിച്ചത്? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഹരീഷ്? ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല ദേവു. അപ്പോ അച്ഛൻ പറഞ്ഞത് നുണയാണോ? ദേവു, എനിക്ക് ജോലിയില്ല, പക്ഷെ മോഷണം, പെണ്ണ്. ഇതേ കൂടുതൽ എന്നെ വേദനിപ്പിക്കല്ല, എനിക്ക് സഹിക്കാൻ വയ്യ, ഞാൻ ചത്തുപോകും. പ്ലീസ് ലീവ് മീ അലോൺ. അവിടെ നിന്നോട് പോകാൻ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ തത്വം പറഞ്ഞു നിൽക്കുന്നേ? പോടാ. സാർ സംസാരിക്കും. ആരുടെ നേരെടാ കൈ കൊണ്ട് സംസാരിക്കുന്നത്? അടിച്ചിട്ട് പല്ലിയ താഴെയിടും. പോടാ. എന്റെ മോള് കരയാതെ. അല്ലേലും നീ എന്തിനാ കരയുന്നത്? തെറ്റ് ചെയ്തവരല്ലേ കരയേണ്ടത്? നിനക്ക് അച്ഛനില്ലേ? ധൈര്യമായിട്ടിരിക്കേ. പോലീസ് ബുദ്ധിയാന്ന് പറഞ്ഞ് എല്ലാരും കളിയാക്കില്ലേ? ഇപ്പൊ രാജശേഖരന്റെ സഹായം വേണ്ടി വന്നില്ലേ? വാ പോവാം. വാ സരോജിനി. നിങ്ങൾ ആരാ? എന്താ ആരാ നിങ്ങള്? നിന്റെ ഭർത്താവ്. എന്ന് ആരാ പറഞ്ഞത്? ഞാൻ കല്യാണം കഴിച്ച മനുഷ്യന് സ്നേഹമുണ്ട്, മാന്യതയുണ്ട്. നിങ്ങൾ ആരാ? എന്താ നിങ്ങൾ വരട്ടെ, എല്ലാരും പേടിച്ചു വരക്കി വന്നാ? എടി, അവനൊരു ക്രിമിനലാണ്, അവനൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. കമ്മീഷണർ ആണെന്നുള്ള അഹങ്കാരം. ആ അഹങ്കാരത്തെ തന്നെ സംസാരിക്കുന്നത്. അവൻ എന്റെ മോളെ വേണം പോലും എന്റെ മുന്നിൽ ഒന്ന് സംസാരിക്കാനുള്ള യോഗ്യത ഉണ്ടോ അവന്റെ കുടുംബക്കാർക്ക്? നിങ്ങൾ കുടുംബ മഹിമയെ കുറിച്ച് സംസാരിക്കുന്നു, അത് ഞാൻ നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാനുള്ള യോഗ്യത ഇല്ലായിരുന്നു. ഓ, എന്റെ കുടുംബക്കാരെ പറ്റി പറയട്ടെ, പിന്നെ നാളെ പോകും. എന്നെ കൊണ്ടപ്പോ പറയിപ്പിക്കല്ലേ? നിങ്ങളുടെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചപ്പോ ചങ്ങലയെ കെട്ടിയിട്ടില്ലേ? നിങ്ങളുടെ സഹോദരി ഒളിച്ചോടി പോയില്ലേ? സരോജിനി, നീ ഓവറായിനെ കുറിച്ച് പറയാൻ വന്നിരിക്കുന്നു? എന്റെ കുടുംബമഹിമ, അതൊക്കെ ഞാൻ നോക്കിയിരുന്നെങ്കിൽ കല്യാണം നടക്കില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണോ അച്ഛാ, ഞാൻ പറയാൻ പാടില്ലാത്തത് എന്നെ കൊണ്ട് പറയിപ്പിച്ചു. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും വേണ്ടി ഞാൻ ജോലി ചെയ്ത് ചെയ്ത് എന്റെ നടുവ് പോലും വയ്യാതായി. നടുവിന് വയ്യാണ്ടായി എന്നൊക്കെ വെറുതെ തമാശ. നിങ്ങളുടെ മനുഷ്യനെ കളിയാക്കാണോ? നിങ്ങൾക്ക് മാത്രം ദേഷ്യം വരാറുള്ളോ? അത് കുടുംബമഹിമയാണോ? കൂടുതൽ സംസാരിക്കണ്ട, ഞാൻ കല്യാണം കഴിച്ച ആൾക്കൊണ്ടല്ലോ, മനുഷ്യനെ മനുഷ്യനെ കാണാൻ കഴിയും, ക്ഷമിക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾ, നിങ്ങളുടെ മുഖത്ത് എന്താണെന്ന് അറിയാവോ? അഹങ്കാരം, മറ്റെല്ലാവരും മോശക്കാരാണ് എന്നുള്ള വിചാരം. ഇവിടെയുള്ള എല്ലാവരിലും ഞാൻ മാത്രമാണ് നല്ലവൻ എന്നുള്ള വക്രബുദ്ധിയാണ് മനസ്സിൽ. ഞാൻ പ്രതീക്ഷിച്ച ഒരു മനുഷ്യനല്ല നിങ്ങളിപ്പോ. നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. പറയുന്നു, നിനക്കറിയാവോ, ഹരീഷ് എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞതാ. പക്ഷെ ഞാനാ പറഞ്ഞത്? എന്റെ ഭർത്താവ് ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് അദ്ദേഹത്തോട് ഞാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാമെന്ന്. ഇപ്പൊ ഞാൻ തന്നെ എന്നെ ശപിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ എനിക്കെല്ലാം അറിയാൻ ഞാൻ തെളിയിക്കുന്നുള്ള ഭാവത്തിൽ നിന്നെയും വിഡ്ഡിയാക്കി, എന്നെയും വിഡ്ഡിയാക്കി. ദൈവം ഇത് കേട്ടോ, ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമാണെങ്കിൽ നീ എന്റെ കൂടെ വാ, അല്ലെങ്കിൽ ഇങ്ങനെ കൂടി എവിടെയെങ്കിലും പോ. ഞാൻ പോകുന്നു. തോറ്റുപോയി രാജശേഖരൻ, തോറ്റു. പോയിക്കോ, പോയി ബീച്ചിലിരുന്ന് നന്നായി ആലോചിച്ച് നോക്ക്. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാവും. ഹലോ അമ്മാവ. എന്താടാ? നീപ്പ എവിടാ? ഞാൻ ബീച്ചിലാ. എന്താടാ ഇത്? കണ്ട ബീച്ചിലെല്ലാം കറങ്ങി നടക്കാതെ വേഗം നീ ഇങ്ങോട്ട് വാടാ. അമ്മാവ പ്ലീസ്, നോട്ട് നൗ. ഞാനിപ്പോ വഴക്കുണ്ടാക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. എന്റെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചിട്ട് ഞാൻ സംസാരിക്കാം. എന്തോ വലിയ കുടുംബമാണെന്നൊക്കെ നീ പൊക്കി പൊക്കി പറഞ്ഞല്ലോ. നിനക്ക് കാശില്ലെന്ന് മനസ്സിലായപ്പോ എടുത്ത് ദൂരെ എറിഞ്ഞത് കണ്ടില്ലേ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിന്നോട് അവർക്ക് യഥാർത്ഥ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ?
ഇപ്പൊ മനസ്സിലായില്ലേ അവരുടെ കുടുംബ മഹിമ? നിങ്ങൾക്ക് എങ്ങനെ അറിയും? ഞാനാ പറഞ്ഞത്. നിങ്ങൾ എന്തിന്? ഞാൻ പോകരുതെന്ന് പറഞ്ഞു, നീ കേട്ടില്ല. ഇനി വേണമെങ്കിലും നിനക്ക് ഞാൻ മാപ്പ് തരാം. അടുത്ത ഫ്ലൈറ്റ് കയറി പോരെ, ഞാൻ ടിക്കറ്റ് അയച്ചു തരാം. നടന്നല്ല മറന്നിട്ട് ആ രാധാകൃഷ്ണന്റെ മോളെ കല്യാണം കഴിക്കാൻ നോക്ക്. മതി, ഇനി കൂടുതലൊന്നും എന്നോട് സംസാരിക്കണ്ട. ഇനി ഹരീഷ് എന്നൊരു മരുമകൻ നിങ്ങൾക്കില്ല. ഞാൻ എന്റെ അച്ഛനേക്കാൾ അധികം നിങ്ങളെ സ്നേഹിച്ചു. ആ നിങ്ങൾ എന്നെ ചതിച്ചു. വിവരമുണ്ടോ നിനക്ക്? അമ്മ പെട്ടിയും തൂക്കി വെളിയിലോട്ട് ഇറങ്ങി പോകുമ്പോ വായം വിളിച്ച് നോക്കിക്കോ വേണ്ടത്. തടയണ്ടേടി. ചേച്ചി അമ്മ ദേഷ്യത്തിലായിരുന്നു, മാത്രമല്ല ദേവമോളും കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാ ദേ ഈ ഗോവിന്ദനാണ് ഓട്ടോ വിളിച്ചോണ്ട് വന്നത്. ആരാടാ ഓട്ടോക്കാരൻ? പോയി വിളിച്ചോ, അര മണിക്കൂറിനുള്ള വരണം. ടാ ചെല്ലപ്പനോട് ഫോൺ ചെയ്ത് വരാൻ പറ. യെസ് അച്ഛാ. അമ്മ സുധാന്റെ വീട്ടിലുമല്ല. ഇത് വലിയ തലവേദന ആയല്ലോ. വല്ല ആവശ്യമുള്ള കാര്യമായിരുന്നു? എന്താടാ ചൂടുവെള്ളം കാലിൽ വീണ പോലെ തുള്ളുന്നേ? രണ്ട് പെണ്ണുങ്ങൾ കെട്ടും കിടക്കെടുത്തോണ്ട് പാതിരാത്രി എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. അതും കണ്ടിട്ട് നീ ഇവിടെ ഇരുന്ന എന്റെ അങ്കിളിൽ നിന്ന് കാണാൻ. ആരാണ് നിന്റെ അങ്കിള്? എന്നൊരു കൊലപാതകയാക്കരുത്. സാർ ഞാൻ നേരത്തെ പറയാൻ തുടങ്ങിയപ്പോ. നേരത്തെ പറഞ്ഞാലും തെറ്റ് തെറ്റ് തന്നെയാ. സാർ അമ്മക്ക് എല്ലാം അറിയാം. സാർ ഒന്ന് ചോദിച്ചു നോക്ക്. എന്തമ്മ, ആരാണ് നിന്റെ അമ്മ? കയ്യും കളി ഞാൻ എല്ലാം നീ കാരണ. നീ വന്നത് കൊണ്ടാണോ എന്റെ പേരക്കുട്ടി മരുമോളും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? ഓടാ പുറത്ത്. നിന്നോട് പറഞ്ഞ മനസ്സിലാവില്ലല്ലേ. നിങ്ങളുടെ ബാഗ് പുറത്തു പോടാ. അവനോട് എന്തിനാണോ സംസാരിച്ചോണ്ടിരിക്കുന്നത്? നീ പോടാ പുറത്ത്. നിന്നെ ഞങ്ങൾ എന്തോരം സ്നേഹിച്ചതാണ്. നീ എല്ലാം നശിപ്പിച്ചില്ലേ. ഇനി ഈ പരിസര തെങ്ങാനും നിന്നെ കണ്ട നിന്റെ കൈയും കളി ഞാൻ തല്ലി ഓടിക്കും. പോടാ. എന്തിനാ എന്നെ വിളിച്ച? അച്ഛനെങ്ങാനോ അറിഞ്ഞ? എനിക്ക് ദേവുവിനെയും അമ്മയും കാണണം. തമാശ പറയാണോ? ഇത് ചോദിക്കാൻ വേണ്ടിയാ എന്നെ വിളിച്ച? ഞാൻ പോവാ. ഗൗരി, ഗൗരി, എന്നെ എങ്ങനെയെങ്കിലും നിന്റെ വീട്ടിൽ കയറ്റണം. വെറുതെ കളിക്കല്ലേ. ഞാൻ അകത്തുകൊണ്ടോയിലുള്ള ഗതി എന്താണെന്നറിയാലോ? എന്റെ അപ്പച്ചിയുടെ ശാപമാ. അവരോടിപ്പോയി, ഇപ്പൊ എന്റെ അമ്മയും ചേച്ചി ഓടിപ്പോയി. ഇനി എന്റെ ഗതി ഇതായിരിക്കും. എന്റെ അപ്പച്ചി എന്റെ കയ്യിലെങ്ങാനും കിട്ടിയാലുണ്ടല്ലോ. എള്ളാട്ടി എണ്ണ എടുക്കുന്ന പോലെ പിഴിഞ്ഞെടുത്തേക്ക് ഞാന്. ഓ ഷിറ്റ്. എന്താ? അല്ല, അമ്മ ഒരു വശം അങ്ങോട്ട് പോയോ? എന്താ? അമ്മ അപ്പച്ചിയെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. പക്ഷെ അപ്പച്ചി എവിടെയാന്ന് അറിഞ്ഞൂടല്ലോ. Yes, that's it. ഈ അപ്പച്ചി എവിടെയുണ്ടെന്ന് അറിഞ്ഞാ അവരെ കണ്ടുപിടിക്കാനാവുന്ന എന്റെ മനസ്സ് പറയുന്നു. Come on, let's go. നിന്റെ വീട്ടിലേക്ക് സീതാപ്പച്ചിയെ കണ്ടുപിടിക്കും. സീതാപ്പച്ചിയും എന്റെ അച്ഛനും ഇരട്ടകളായിരുന്നു. അപ്പച്ചി മുത്തശ്ശനെ അനുസരിക്കാതെ സ്നേഹിച്ച ഒരാളെ കല്യാണം കഴിച്ചു. അതിനുശേഷം അവർ തമ്മിൽ വഴക്കുണ്ടാക്കി വേർപിരിഞ്ഞു. 15 വർഷമായിട്ട് ഒരു കോണ്ടാക്ടും ഇല്ല. എവിടെയോ ഫോറസ്റ്റ് റേഞ്ചർ ആയിട്ട് ഇരിക്കുകയാണെന്ന് അറിയാം. ഡൈവേഴ്സിന് ശേഷം അച്ഛൻ അപ്പച്ചിയുമായി മിണ്ടാറില്ല. ഒരു ഫോട്ടോ പോലും ഇല്ലേ? നിന്റെ അച്ഛന്റെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും. വേണ്ട ഹരീഷ്, വീട്ടിൽ വന്നത് തന്നെ വലിയ പ്രശ്നമാ. അച്ഛന്റെ കമ്പ്യൂട്ടറിൽ അങ്ങനെ കാര്യം ഞാൻ നോക്കിക്കോളാം. മിസ്റ്റർ രാജശേഖരനെ ഞാൻ ഇവിടെ കഥയിലൊന്ന് മുട്ടിട്ട് വന്നൂടെ. മനുഷ്യനോട് അറ്റാക്ക് വന്നേനെ. എന്തിനാടാ പിന്നെ വന്നേ? അയ്യോ മുത്തശ്ശ, എനിക്ക് എന്നറിഞ്ഞൂടാ അയാള് തന്നെ വന്നത്. വിട്, നിങ്ങളുടെ മോള് ഇപ്പൊ എവിടെ ഉള്ളത്? അവളുടെ പേര് മിണ്ടി പോരുത്, നിന്നെ കൊന്നുകളഞ്ഞു. മുത്തശ്ശ, അവർ ഏത് കാട്ടിലാണെങ്കിലും എന്നോട് പറ. അവളെന്റെ മോളല്ല, നീ വാ. അവരിപ്പൊ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. മകളോടുള്ള പഴയ ദേഷ്യമൊക്കെ ഒന്ന് കളയും മുത്തശ്ശ. സീതാപ്പച്ചയെ കുറിച്ചുള്ള വിവരങ്ങളൊന്ന് പറ. സത്യം തന്നെയാണാ പറയുന്നത്? എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. രാജശേഖരൻ വന്ന് കണ്ടാ നിന്റെ കാര്യം കോഞ്ഞാട്ടാവൂടാ. അതല്ലേ പറഞ്ഞ കൊല്ല്. സ്വന്തം ഭാര്യയും മകളെയും കാണാതെ പോയിട്ട് അവരെ കണ്ടുപിടിക്കണം പോലും ഇല്ലാതെ. എന്റെ ഭാര്യയും കുട്ടികളെ സംരക്ഷിക്കേണ്ട ഞാനാ. അതിൽ നീ ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല? കണ്ടുപിടിക്കടാ. എടാ, രണ്ടു ദിവസമായി ഞാനൊന്നും ഇറങ്ങിയിട്ട് എവിടെ എല്ലാം അന്വേഷിച്ചു നിനക്ക് അറിയപ്പെടാ. സാറ് നാട് മുഴുവൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇരുന്ന് തന്നെ കണ്ടുപിടിക്കാലോ. അതെ അതെ, നീ വലിയ പുള്ളിയല്ലേ, ഇവിടെ ഇരുന്ന് കണ്ടുപിടിക്കാൻ. നീ എന്താ ജ്യോതിഷം പഠിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഭാര്യയും മോളും സാറിന്റെ അനിയത്ത് സീതയുടെ വീട്ടിലുള്ളത്. എന്ത്? സീതയുടെ വീട്ടിലോ? നിങ്ങളുടെ കൂടെ ജനിച്ച സഹോദരിയുടെ വീട്ടിൽ പോയി നോക്കു സർ, അവിടെ ഉണ്ടാവും. നീ ഒന്നും പറയണ്ട, എന്റെ ഭാര്യ അങ്ങോട്ട് പോവില്ല. അവിടെ ഉണ്ടെന്ന് നിങ്ങൾ എന്താ സമ്മതിക്കാത്തത്? ഒരു ഫോൺ ചെയ്ത് ചോദിക്കാലോ, ഞാൻ അവരെ അന്വേഷിച്ച് പോവാ. എന്റെ മനസ്സിൽ നിന്ന് മരിച്ചവളാടാ സീത. നിങ്ങളുടെ വിവാഹ വാർഷികത്തിന്റെ കുറി ഞാൻ അങ്ങോട്ട് അയച്ചത് കേട്ടില്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങളുടെ ഭാര്യ മോൾ എവിടെയുണ്ടെന്ന്. നീ മിണ്ടരുത്, എന്റെ ഭാര്യ അങ്ങനെ ഒന്നും ചെയ്യില്ല. നിങ്ങളുടെ അനിയത്തിയുടെ കൂടെ ജീവിക്കുന്നത് ദ്രോഹമാണോ? അതെടാ ദ്രോഹം തന്നെയാ. ഇതെന്താ ഇങ്ങനെ? നിങ്ങൾക്ക് 10 വയസ്സുടെ വിവരമില്ലേ? എടാ ഇവൻ എന്നെ കളിയാക്കുന്ന കേട്ടില്ലേ, വേഗം കഥ അടക്കി അടക്കരുത്. കിടക്കണോ? നീ ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. നീ എങ്ങോട്ട് പോവില്ല. ഇവിടെ നിന്ന് നേരെ ഊട്ടിക്ക ഞാൻ പോകുന്നത്. സൗകര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വാ. ഓടാ, പോയി ആ അഹങ്കാരി കണ്ടിട്ട് വാ. എന്റെ സരോജിനി ദൈവം അവിടെ ഉണ്ടാവില്ല. അവിടെ ഉണ്ടായിട്ട് നിങ്ങൾ വിളിച്ചോണ്ട് പോകുന്നില്ലെങ്കിൽ നാണക്കാട് നിങ്ങൾക്കാ. എന്തിനാടാ കിടന്ന് ചെലക്കുന്നത്? വേഗം ഇറങ്ങിപ്പോ. അയ്യേ ഇതെന്താ ഇങ്ങനെ? അനിയാ പോടോ.
എന്താ അനിയ ഇങ്ങനെ? ടിക്കറ്റ് 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 എടുക്കാനുള്ളേ? പറയുള്ള ടിക്കറ്റ് എടുത്തോ. ഹലോ സീത അപ്പച്ചി, നിങ്ങളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ടിക്കറ്റ് ഇവിടെ. ചന്ദനത്തിന്റെ മണം പോലെ ഒരു ഫീലിംഗ്. തെന്തുട്ട സാധനം മാഞ്ഞു പോയാ. പെണ്ണിനെ കണ്ടു ഞാൻ, ഇനി ഒരുത്തിയെ കാണില്ല. നിന്നെ എനിക്കിഷ്ടമാണടി പെണ്ണെ പെങ്കോച്ചെ. എന്തുട്ടാ മോളെ? ഞാൻ വിചാരിച്ച പോലെ തന്നെ. ഇനി വിചാരിച്ചല്ല എന്താ? വിചാരിച്ചില്ലെങ്കിൽ എന്താ? ആ ചീരയ്ക്ക് എന്താ വില? എനിക്ക് ആ ചീര വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടു പോയിട്ടോ. നിങ്ങൾ ആരാന്നേ അറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. വേണ്ട, നാണോന്നു. ഓ മൈ ഗോ, എന്റെ കൂടെ നീ സിറ്റിലേക്ക് വരുന്നോ? പട്ടിസാരി വാങ്ങിത്തരാം. എന്താ, എനിക്കതിനുള്ള കഴിവുണ്ടോന്ന് നോക്കിയാണോ? ആ സമർത്ഥിക്കരി, സമ്മതിച്ചു കേട്ടോ. കണ്ടില്ലേ, ഒക്കെ നിനക്കുള്ളതാ. വിറക് കച്ചവടത്തിന് ഇത്രയും കാശോ? ആ ഇനി ഒരുപാട് കെട്ടുകൾ അകത്തുണ്ട്. ആ കെട്ടുകളൊക്കെ നിനക്ക് എടുക്കണ്ടേ? എന്താ, അതിന് നീ വെറും വിറകെട്ട് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതിനകത്ത് കലമാന്റെ കൊമ്പുകൾ ഞാൻ ഒരുപാട് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല വേറെയുണ്ട്. ആ ഇത് കൊള്ളാലോ, പറഞ്ഞ എന്റെ സന്തോഷത്തിൽ വിസിലടിക്കുന്നു. അങ്ങനല്ല, ഞാനടിക്കാം. ആ എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ? ഇത് മാത്രമല്ല, ഇനി നീ കാണാൻ പോകുന്ന അടി നീ കണ്ടോ, പിന്നെ നിനക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല. മീശ കണ്ടാൽ അറിയാം പിടിക്കാൻ പറ്റില്ലെന്ന്. എന്താ മോളെ മനസ്സിലായില്ല? ഇപ്പൊ മാൻകൊമ്പ് കടത്തും, പിന്നെ ആനക്കൊമ്പ് കടത്തും, അതിനുശേഷം ചന്ദനം കടത്തും. നിങ്ങളുടെ മീശ പോലെ വളർന്നുകൊണ്ടേയിരിക്കും. എല്ലാ ആൾക്കാരെയും നിങ്ങൾ മണ്ടന്മാരാകും. ഇതെല്ലാം കണ്ടും കേട്ടും ഞങ്ങൾ വെറുതെ നോക്കി നിൽക്കും. ഇതാണ് കലമാന്റെ കൊമ്പ്. ഇതെന്താ പാട്ട് പാടുമ്പോ പറയും നടിക്കുന്നേ? എടാ കള്ള റാസ്കലെ, എന്താ വീരപ്പനാണോ നീ? അവന്റെ കഥ മറന്നുപോയോ? എനിക്ക് പട്ടുസാരി വാങ്ങിച്ചേരാന്നോ? ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? എനിക്കറിയില്ല. സീത ഫോറസ്റ്റ് റേഞ്ചർ, നിന്റെ കാലൻ. എനിക്കൊന്നും അറിയില്ല മാഡം. അതേടാ, നിനക്കൊന്നും അറിയില്ല. നീ കൊച്ചു കുട്ടിയല്ലേ, ഈ ലോകം നിന്നെ ചീത്തയാക്കിയത്. തുണിയൊക്കെ അഴിച്ചു വെച്ച് നിന്നെ ഈ കാട്ടിലൂടെ ഞാൻ ഓടിക്കും. മൃഗങ്ങളെ വേട്ടയാടുന്ന എല്ലാവർക്കും ഇതൊരു പാഠമായി തീരട്ടെ. കേരട വണ്ടി. ഇനി ഇതുപോലെ കള്ളത്തരം ചെയ്യുന്നവന്മാര് വരട്ടെ, നമുക്ക് നോക്കാം. അച്ഛനെ പോലെ തന്നെയാണല്ലോ അപ്പച്ചിയും. അങ്ങനെയല്ലല്ലോ, അവന് പത്തക്കോല് പോലെ കുറച്ച് പൊക്കം ഉണ്ടെന്നേ ഉള്ളൂ. എനിക്ക് അങ്ങനെയല്ല, നല്ല ബുദ്ധിയും വിവരം ഒക്കെ ഉണ്ട്. അനിയനും ചേച്ചിയും തമ്മിലുള്ള വഴക്കിനെ കുറിച്ച് അമ്മ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. യു ഡോണ്ട് നോ ബേബി, അവൻ ചേട്ടനാ, ഞാൻ അനിയത്തി. നാപ്പത്തിയൊന്നാമത്തെ മിസ് കോൾ ആയതാ. വലിച്ചു ദൂരെ കയറിയമ്മേ. ഇനി ഫോൺ ചെയ്യണ്ടെന്ന് ഞാൻ അവനോട് പറയട്ടെ? എന്നോട് സംസാരിക്കണ്ട, ജസ്റ്റ് ലീവ് മീ അലോൺ ഹരീഷ്. മതിയോ? ഏയ്, എന്നോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞു, എന്നോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞു. എന്താ എന്താ കാര്യം?
41-ാമത്തെ കോളിന് ശേഷം ഫോൺ എടുത്ത് എന്നോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അനിയോ, അതിനെത്ര സന്തോഷിക്കാൻ. എന്താ ചേട്ടാ, സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ സംസാരിക്കാതിരുന്നാ പോരെ. അതിന് ഫോൺ എടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോ സംസാരിക്കണം എന്നല്ലേ അർത്ഥം? ലോജിക്ക് മുഴുവനും തെറ്റാണല്ലോ അനിയ. പെണ്ണ് വാ എന്ന് പറഞ്ഞാ വരാനാ അർത്ഥം, വരണ്ട എന്ന് പറഞ്ഞാ വാന്ന അർത്ഥം, പോന്ന് പറഞ്ഞാ പോകണ്ടെന്നർത്ഥം, പോകണ്ട എന്ന് പറഞ്ഞാ പോകാതെന്നർത്ഥം. എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല അനിയ. നിങ്ങൾക്ക് മനസ്സിലാവില്ല, മനസ്സിലാക്കാൻ സാധ്യതയില്ല. ദേ ഇവരോട് ചോദിച്ചു നോക്കും, ഞാൻ പറഞ്ഞ ശരിയല്ലേ? അങ്ങനെ ഏഴ് കടലും ഏഴ് മലയും കടന്ന് ഇവിടെ വരേണ്ട അവസ്ഥ ഉണ്ടാക്കിയില്ലേ? ഹലോ ഹലോ ഹലോ, ആരാ? ഐ'm ഹരീഷ്. ഹായ് അമ്മേ. ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലല്ലോ, ഇവനാള് പെശകാണല്ലോ. ഇവിടെ നിങ്ങളാണോ സീതാപ്പച്ചി? ഞാൻ വേറെ രൂപ പ്രതീക്ഷിച്ചത്. വേറെ എന്ന് പറഞ്ഞാ? വേറെ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ രണ്ടുപേരും ട്വിൻസ് അല്ലേ? അതുകൊണ്ട് രാജശേഖരൻ സാറിന് മീശയില്ലാതെ മുടിയെല്ലാം പിന്നിട്ട് പൊട്ടുകൂത്തി.
ചുരുക്കി പറഞ്ഞ നിങ്ങൾ എത്ര സുന്ദരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ദേവുവിന്റെ ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ല. അമ്മയ്ക്കോ? അമ്മയുടെ ദേഷ്യം പോയോ? ആഹാ, അത്ര പെട്ടെന്ന് പോകുമോ? അമ്മേ, അങ്കിളും ഞാനും തമ്മിലാ പ്രശ്നം. എനിക്കതിന് വിഷമമില്ല. അതിന് നിങ്ങൾ വീട് വിട്ടിറങ്ങിയിട്ട് ഇപ്പൊ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ പോലും ഏത് സമയത്ത് അത് സംഭവിക്കാം. തേനെ പാലേന്ന് വിളിച്ച കവിത വരെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ വേലക്കാരിയെ പോലെ കണ്ട സഹിച്ച് ജീവിക്കണം എന്നാണോ? ഇവള് കല്യാണം കഴിച്ചത് കമ്മീഷണറെയല്ല, വെറും ഒരു സാധാരണ മനുഷ്യനെയാ. ഇനി വെറും ഒരാഴ്ചയിലുള്ളൂ വിവാഹ വാർഷികത്തിന്, അതിനിടയ്ക്ക് എങ്ങനെയൊക്കെ വിവാഹ വാർഷികം നടക്കട്ടെ. നിങ്ങള് നിനക്ക് ആരുടെ മനസ്സ് മാറ്റാൻ സാധിക്കില്ല. നിന്റെ കാര്യം നീ നോക്ക്, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. സരോജിനെ അകത്ത് പോ. എന്താ നോക്കി പേടിപ്പിക്കുന്നേ? അമ്മക്ക് എന്നോടൊന്ന് പറയണമെന്നുണ്ട്. അവൾ എന്ത് പറയണമെന്ന് വിചാരിച്ചോ അതാ ഞാനും പറഞ്ഞേ. ഇനി ഇതിനെ കുറിച്ച് ഒരു കാര്യങ്ങളും എനിക്കറിയില്ല. ഓ, എവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചില്ലേ? ബാക്കി ഞാൻ ചെയ്തോളാം. നിങ്ങൾ ആരൊക്കെ എതിർത്താലും ഞാൻ അവരെ ഒന്നിപ്പിച്ചിരിക്കും. ഓക്കെ, നീ വിളിച്ച അവള് വരില്ല. പറ്റുമെങ്കിൽ അവനോട് ഒന്ന് വിളിക്കാൻ പറ. ഹലോ. ഹലോ സർ, ഞാനാ സംസാരിക്കുന്നത്. സർ, സരോജിനി അമ്മ സീതാപ്പച്ചിയുടെ വീട്ടിൽ തന്നെയാ ഉള്ളത്. വേണ്ട, എനിക്ക് അതിനെ കുറിച്ച് കേൾക്കണ്ട. സാറ് ചെന്ന് വിളിച്ചാലേ അവര് വരുള്ളൂ പറയുന്നു സർ. അവള് വരണ്ട, അവിടെ തന്നെ ഇരുത്തോട്ടെ. വരാതിരിക്കുന്നതന്നെ എനിക്കിഷ്ടം. എന്താ സാർ ഇത്? നീ പറയുന്നത് കേക്കടാ, ഞാനിവിടെ സി എമ്മിന്റെ മീറ്റിംഗിലുള്ളത്. ഇനി നീ ഡിസ്റ്റർബ് ചെയ്താ സ്പെഷ്യൽ സ്ക്വാഡിനെ വിട്ട് നിന്നെ പൊക്കെ അകത്തിടും. ഈ സി എം ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ വിവാഹ വാർഷികത്തിന് ബൊക്കെയുമായിട്ട് വരും. അതിൽ നിന്ന് ഒന്നോ രണ്ടോ പൂവെടുത്തിട്ട് സാറ് ചെവിയിൽ തിരിയിക്കും. അയ്യടാ, നിന്റെ മൂക്കിലെ തിരുവാൻ പോന്ന്. വെക്കടാ ഫോൺ. അമ്മേ മഹാമായേ കാത്തുകൊള്ളണേ. എന്റെ ഈശ്വര, ഹരീഷിനെ പോലെ ഒരാളെ കണ്ടുമുട്ടിയത് എന്റെ ഭാഗ്യവ. അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അവനെ വേഗം എന്റെ അടുത്തേക്ക് അയച്ച് ക്ഷമ ചോദിക്കാൻ അനുവദിക്കെ. ഇതല്ലേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? എന്റെ അമ്മോ മുഖം കണ്ടില്ലേ? ഏയ് ഏയ് ദേവു, എന്താ എങ്ങനെ? നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നത്. നീ എങ്ങോട്ടാ ഓടുന്നത്? എന്ത് പറയാനാ? ഇനി അടുത്ത കള്ളം പറയാൻ അല്ലേ? എന്താ ദേവു, അമ്മ നിന്നോട് എല്ലാം പറഞ്ഞല്ലേ? പറഞ്ഞു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണോന്നാ? എന്റെ അച്ഛനോട് നീ നല്ലവനാണെന്ന് പറയണോ? അതിനും ഭേദം ഞാൻ ചാവുക നല്ലത്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അങ്കിളിനോട് നിനക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയതോ? അതോ നിന്നോടെല്ലാം മറച്ചു വെച്ചതോ? ദേവു, 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 എല്ലാം മറക്കാ ഹരീഷ്. ഇവിടെ വെച്ച് കണ്ടുമുട്ടി, ഇഷ്ടപ്പെട്ടു, ഇനി പിരിയണം. എന്താ നീ ഇങ്ങനായത്? എന്താ നിന്റെ പുറകെ നടന്ന് പാട്ട് പാടി ഡാൻസ് കളിച്ച് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞപ്പോ എന്നെ വേണ്ടല്ലേ? എങ്ങനെയോ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചപ്പോ ആ തെറ്റ് നിനക്ക് വേണ്ടിയാണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കാതെ വലിച്ചെറിയല്ലേ? നീ എന്താ എങ്ങനായത്? ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണാൻ പാടില്ല ഹരീഷ്. ഓ, അപ്പൊ ഇതാണ് തീരുമാനം? അതെ. മനസ്സ് മാറില്ല? മാറില്ല. മനസ്സ് മാറി എന്റെ പിന്നാലെ വന്ന് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഹരീഷ് എന്ന് പറയില്ല അല്ലേ? പറയില്ല. താങ്ക്സ് ദേവു, താങ്ക്സ് എ ലോട്ട്. നീ എന്നെ വിശ്വസിക്കാത്തത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കിയിട്ട് നീ എന്നെ വെറുക്കുന്നതിന് താങ്ക്സ്. ഞാൻ നിന്നെ വലിച്ചെറിഞ്ഞിരുന്നെങ്കിലേ അവൻ ചതിയനാണ് തെണ്ടിയാണെന്ന് പറഞ്ഞ് അടിച്ചുപൊടിക്കാൻ പെണ്ണുങ്ങൾ കൂട്ടമായിട്ട് വന്നേനെ. ഇന്ന് മുതൽ ഞാൻ നിന്റെ അച്ഛനും അമ്മയും കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ എങ്ങനെയെങ്കിലും യോജിപ്പിക്കും. ഗുഡ് ബൈ. ആ ദേവു, ഇത് നിനക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, എനിക്ക് വേണ്ടിയാ ചെയ്യുന്നത്. നീ എവിടേക്കാ യാത്ര? ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട് അച്ഛാ, പോയിട്ട് രണ്ടു ദിവസം ഞാൻ മടങ്ങി വരും. സരോജിനിയും ദേവുവിനെയും വിളിച്ചോണ്ട് വരണേ. ഞാൻ അവരെ കൊണ്ടുവരാൻ പോവല്ല, ഡിപ്പാർട്ട്മെന്റ് കാര്യത്തിൽ പോവാ. ഞാനൊന്ന് പറയട്ടെ. എന്താച്ചാ? നീ എന്നാ നന്നാവുന്നേ? വയസ്സായാലും തമാശക്കൊരു കുറവില്ല. അച്ഛാ. എന്താ മോളെ? അമ്മയെ കൊണ്ടുവരാൻ പോവാണോ? മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ അവിടെ അമ്മ. എന്താ അവളല്ലേ?
ഹലോ ഹലോ അങ്കിൾ. അച്ഛ ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. അച്ഛൻ നാട്ടിലേക്ക് പോവാ. ആന്റിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോവല്ലേ? അല്ലല്ല, നിങ്ങൾ അകത്ത് വാ. വരൂ വാ. വരൂ വരൂ വരൂ. ചെല്ലു. അകത്ത് പോവാ. എന്തിലും കഴിക്ക്. താങ്ക് യു അങ്കിൾ. ഗൗരി നീ വാ. നീ വന്നേ, വലിയ ഉപകാരം. എന്തിനാച്ചാ? നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ നാട്ടിലേക്ക് പോവാന്ന് നീ എല്ലാരോടും പറഞ്ഞില്ലേ? അതിന്റെ പേരില്. അത് ഞാൻ. പോ പോ പോ. എന്റെ ഭാര്യയെ വിളിക്കാൻ ഞാൻ നാട്ടിൽ പോകാൻ എല്ലാരോടും വിളിച്ചു പറയാലോ. ഭ്രാന്തമാരെ ശരി, അങ്ങനെയാണ് വേഗം മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിട്. അവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ മെന്റൽ ഹോസ്പിറ്റൽ എനിക്ക് മാത്രമുള്ള ഇല്ല കൃഷ്ണ, ഇവിടുന്ന് വരാൻ തോന്നുന്നില്ല. ഞാൻ രാജശേഖരൻ സാറിനെ കണ്ട് കാലി പിടിച്ച് എങ്ങനെയെങ്കിലും അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുക. ഇപ്പൊ നീ എവിടെയാ? നാട്ടു റോട്ടിൽ കുത്തിയിരിക്കടാ. എടാ കൃഷ്ണ, എനിക്ക് കുറച്ച് കാശ് വേണം. എടാ, അത് ഞാൻ ശരിയാക്കി തരാം. എടാ, സെക്കൻഡ് ഇന്നിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ വന്നുകൊണ്ടിരിക്കുന്നു. ഹലോ ഹരീഷ് സാർ, നമ്മുടെ ഹരീഷിനെ പോലെ ഒരാള്. എന്തിനാടാ വണ്ടി സ്ലോ ചെയ്തത്? നമ്മുടെ കാറി കയറ്റിക്കൊണ്ട് പോയാലോ? ആ, അവന്റെ തലയിലെടുത്ത് നടു റോട്ടിൽ കൂടെ ഓടണമെന്നായിരിക്കാം. ഹലോ, ഹലോ സാർ, രാജശേഖരൻ സാർ. ഓടണം, ഓട്ടം കണ്ടില്ലേ? ആരെ തോൽപ്പിക്കാനെന്ന പോലെ. പക്ഷെ പി ടി ഉഷ അക്കാദമിയിൽ സെലക്ട് ചെയ്തു, അവർ ഒളിമ്പിക്സിൽ പോയി ഓടുകയും ചെയ്തു. ഇവൻ ഓടുന്നത് എങ്ങോട്ടാണോ? അവ നന്നായി ഓടട്ടെ, ഓസിന് കഴിച്ച ഷാപ്പാടൊക്കെ അപ്പോഴേ ദഹിക്കുള്ളൂ. സാർ, സരോജിനി, സരോജിനി, സരോജിനി. ഡാ ഡാ ഡാ, ആരടാ അത്? ഒരു ഡീസൻസി ഇല്ലാതെ വിളിച്ചു പോകുന്നത്. ചേച്ചി. ചേട്ടാ വരണം 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 ചേട്ടാ. അവനെയും കുറിച്ച് കൂടുന്നുണ്ടോന്നൊരു സംശയം. സരോജിനി ഇവിടെ തന്നെ അല്ലേ ഉള്ളത്? കോമഡിയാടാ, ചിരി വരുന്നില്ല കേട്ടോ. ചേച്ചി, സരോജിനി ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സത്യം പറ. സരോജിനി ഇവിടെ ഉണ്ടാവാം, ചെലപ്പോ ഇല്ലാതെ ആവാം ചേട്ടാ. അയ്യോ, ശ്വാസം വിടാതെ ഇങ്ങനെ ചേട്ടാ ചേട്ടാ എന്ന് വിളിക്കല്ലേ. നീയാ എന്റെ ചേച്ചി, ഞാൻ നിന്റെ അനുജന. മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ ജനിച്ചിരിക്കുന്നേ, പിന്നെ ഞാൻ എങ്ങനെ ചേട്ടാ ചേച്ചിയാവുന്നേ? വിവരമില്ലാതെ സംസാരിക്ക. ആദ്യം ജനിച്ചാളാ മൂത്തത്, നീ എന്റെ ചേച്ചിയാ. അതെ, കൂടുതൽ ഡയലോഗ് അടിക്കാതെ സരോജിനെ ഇറക്കി വിട്. സരോജിനി ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതെന്താ വള്ളിക്കെട്ട കേസാണല്ലോ. സാർ അങ്ങോട്ട് നോക്കിയേ. ആ നിൽക്കുന്ന പിന്നെ ആരാ? സരോജിനി ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ? നിന്നോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. സരോജിനി, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവരുടെ കൂടെ ചേർന്ന ഒറ്റയ്ക്ക് താമസിക്കേണ്ട ഗതികേട് നിനക്കും ഉണ്ടാവും. ഹലോ, എന്താ വാക്കുകളൊക്കെ സൂക്ഷിച്ച് സംസാരിക്കണം ചേട്ടനെന്നൊന്നും ഞാൻ നോക്കില്ല. ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിൽ നിങ്ങൾ തലയിടണ്ട. പിന്നെ ഞാൻ വന്ന് വിളിച്ചാലേ നീ വരൂ എന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞോ. പറഞ്ഞു അല്ലേ? ഇതാ വിളിച്ചിരിക്കുന്നു, വാ നമുക്ക് പോവാം. അയ്യോ എന്തൊരു സ്നേഹം, ഇനി എങ്ങനെ ഉരുക്കൊണ്ട് പോകും? അതെ, നിനക്ക് അറിയാവുന്ന കാര്യല്ലേ, അടുത്ത ആഴ്ചയാണ് ഞങ്ങളുടെ വിവാഹ വാർഷിക ആഘോഷമായിട്ട് കൊണ്ടാടുന്നത്. അതിന് സി എം എനൊക്കെ വിളിച്ചിട്ടുണ്ട്. ഈ സമയം നോക്കിയാ നിന്റെ അമ്മ ഇവരുടെ കൂടെ ചേർന്ന് എന്നെ തോപ്പിക്കാൻ നോക്കുന്നത്. ഓ, അപ്പൊ ഇതാണ് കാര്യല്ലേ. പറഞ്ഞു പറഞ്ഞു എങ്ങനെയാ പറഞ്ഞേ? പ്രസ്റ്റീജ് പോകുന്ന വിചാരിച്ചു വന്നതാ, അല്ലാതെ ഫീലിംഗ്സ് ഒന്നും അല്ല. നീ മിണ്ടായിരിക്കെ, ഞങ്ങൾ പറയട്ടെ. എന്താ സരോജിനി, ഞാൻ നിന്നോട് ഇതുവരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? അല്ലെ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാ കണ്ടവരെ വാക്കും കിട്ടിവിടുന്ന് നിൽക്കുന്നത്? ആരാ കണ്ടവരെ? ദേ കൂടുതൽ സംസാരിക്കണ്ട. ദേ നോക്ക്, ഇതൊക്കെ ചെയ്താലേ തെറ്റുള്ളോ? ഇത്രയും നാളും എന്നെ ഒരു വേലക്കാരിയെ പോലെയല്ലേ കണ്ടത്? എനിക്കും കുടുംബത്തിൽ ഒരു വില ഉണ്ടാവണം. ശരി, എല്ലാം പറഞ്ഞ പോലെ ഇപ്പൊ വാ പോ. അതെ, മര്യാദയ്ക്ക് കൈയെടുത്തേ. ഭാര്യക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരെ തുറന്നത് നിയമപ്രകാരം തെറ്റാ. ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറി നിക്ക. നീ വലിയ നിയമമൊന്നും പറയണ്ട, എല്ലാത്തിനും കാരണം നീയാ. അതെ, ഞാനാണ് കാരണം. ഇവള് ദേഷ്യപ്പെട്ടതിന് ഞാനാ കാരണം. അന്ന് അവള് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോന്നില്ലേ? ദേ ദേ, എല്ലാത്തിനും ആ ചെറുക്കനാ കാരണം. നീ മാത്രം എല്ലാത്തിനും കേമന. നീ കൂടുതൽ സംസാരിക്കുന്നൊക്കെ. നീ എന്ത് ചെയ്യടാ? നീ പോടി. പോടിയോ? എന്തേ, നീ ഡാ ചേർത്ത് വിളിക്കുമ്പോ എനിക്ക് ഡി ചേർത്ത് വിളിച്ചൂടെ? മോളെ, ഈ അഹങ്കാരിയുടെ കൂടെ ചേർന്ന നിനക്കും ഭ്രാന്തോ? നീ വാ പോവാ. അവിടെ വരില്ല. വരില്ലെന്ന് അവരുടെ ആരും നീയാണോ തീരുമാനിക്കുന്നത്? ചെമ്പം മുടിച്ചോടാ. സാർ, ഞാൻ പറഞ്ഞല്ലേ, സാറിനെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. എന്നാലും എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമായിരുന്നു. സാർ അമ്മയോട് എങ്ങനെയാ പെരുമാറേണ്ടത്?
ഇരുപത്തഞ്ച് വർഷം കൂടെ ജീവിച്ചവളോട് ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് നീയാണോ എന്നെ പഠിപ്പിക്കുന്നത്? അവളെ എങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകണം എന്ന് എനിക്കറിയാം. നിന്റെ സഹായം വേണ്ട. അകത്ത് കേറണം സർ. ഹാൻഡിൽ. സർ, ഞാൻ കാരണം പ്രശ്നം ഉണ്ടായത്. നിങ്ങൾ രണ്ടുപേരും ചേരുന്ന വരെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ കാര്യമായിട്ടാ സർ. ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി നിർത്താം. സാർ അകത്ത് പോയി ചേച്ചിയെ പൊക്കി എടുത്തോണ്ട് വാ. പ്രശ്നം ഉണ്ടാവില്ല. എന്ത് പ്രശ്നം? ഇതിലെ പോണ്ട, പുറകെ കൂടെ പോ. ശരി ശരി ശരി, പുറകു വസ്തുടെ പോവാൻ. പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒന്ന് പോ. അയ്യോ അച്ഛാ, ഇങ്ങോട്ട് എങ്ങനെ വന്നത്? അവിടെ എന്താ ഒരു ശബ്ദം? ഒന്നുമില്ല അപ്പച്ചി, കാട്ടിൽ നിന്ന് ഒരു കുരങ്ങ്. കുരങ്ങനോ? കുലിഞ്ഞാൻ നിന്റെ അച്ഛനല്ലടിയാ. അയ്യോ സോറി ചാ, സോറി ചാ, സോറി 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 സോറി. അച്ഛാ എന്നോട് ക്ഷമിക്ക, അച്ഛാ എന്നോട് ക്ഷമിക്കണേ. ശരി ശരി, ഞാൻ അച്ഛനോട് ഫോൺ ചെയ്തെങ്കിലും സംസാരിക്കണമായിരുന്നു. കാട്ടിൽ നിന്ന് വന്ന കുരങ്ങിനോട് സംസാരിച്ചു നിക്കിയ? അല്ല അപ്പച്ചി, ആ ഡിനോസർ ഇപ്പൊ വരും. അമ്മ എവിടെയാ? അവിടെ. അവിടെയാ? താങ്ക് യു. ഓക്കേ. ഡിനോസർ വരും, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. ഞാൻ പറയുന്നതെല്ലാം നീ കേട്ടില്ലെങ്കിലും ഉണ്ടല്ലോ. പെണ്ണുങ്ങളുടെ കൂന്തലാൽ മതോന്മത്തനാകാനുള്ള നറുമണമുണ്ടെന്ന് തെളിയിക്കാൻ വന്ന ദേവതയെ, ഈ ഗന്ധർവനെ വശീകരിക്കാനുള്ള മരുന്ന് നീ എവിടുന്നാണ് കണ്ടുപിടിച്ചത്? ഗന്ധർവനോ? അതെ, ഗന്ധർവൻ. നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി എവിടെ നിന്നോ വന്ന ഗന്ധർവൻ എന്റെ ലോകത്തിലേക്ക് സൗന്ദര്യവതിയായി നിന്നെ ഞാൻ കൊണ്ടുപോകും. നീ വരുക. എന്താ നീ നോക്കുന്നേ? എന്റെ സൗന്ദര്യത്തിൽ നീ അത്രയ്ക്ക് മതിമറന്നു പോയോ ദേവതേ? ഗന്ധർവൻ എന്നും എന്നോടൊപ്പം ഉണ്ടാവില്ലേ? ഈ അപ്സരസിനെ ഞാൻ ഗന്ധർവ ലോകത്തേക്ക് അനയിച്ചു കൊണ്ടുപോയി. നേരം പുലരുന്നത് വരെ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ കിടന്നുറങ്ങും ദേവതേ. അതിന്റെ ആവശ്യമില്ല. ഇവിടെ പള്ളിയറയുണ്ട്, തലയിണയുണ്ട്. തലയിണ പോലെ തന്നെയാണ് നീ എനിക്ക്. ഞാനും നിന്നോടൊപ്പം ചേർന്ന് നിന്റെ പനിനീർ മലരുതലിൽ മുത്തമിടുമ്പോൾ നിന്റെ കോപം, നിന്റെ പിടിവാശി എല്ലാം കൂടി ചേർത്ത് ഒരു ദിവസം ഞാൻ എന്താ സ്നേഹത്തിനിടയിൽ ആവശ്യമില്ലാത്ത വെറുപ്പ് എന്തിനാ? മറക്കാൻ ക്ഷമിക്കുകയൊക്കെ ചെയ്യണം, അത് നിന്റെ കടമയാണ്. അയ്യോ, പറഞ്ഞിരുന്നില്ല. ആരാരോട് ക്ഷമ പറയണമെന്നാ? നിങ്ങൾ ക്ഷമ ചോദിക്കാൻ വന്നാണെന്ന് വിചാരിച്ചപ്പം നിങ്ങളുടെ മനസ്സിലൊരു ദേഷ്യം ഇതുവരെ പോയിട്ടില്ല. അത് ഞാൻ ക്ഷമ ചോദിക്കാൻ വന്നതായിരുന്നു അപ്പോഴേക്കും. ഞാനൊരു മരമണ്ടിയാണെന്ന് വിചാരിച്ച് കൊണ്ടുപോകാൻ വന്നാണോ? പൊയ്ക്കോളൂ ഇവിടുന്ന്, പോകാൻ. ഞാൻ ക്ഷമിക്കണമെന്ന്. അത് സർവനി, അത് പിന്നെ ഞാൻ ധൃതി കൂടി എന്തൊക്കെയോ നിന്നോട് പറഞ്ഞുപോയി. ഞാൻ എല്ലാം ആദ്യം തൊട്ട് പറയാം. അപ്പൊ ശരി, നീ ഉറങ്ങിക്കോ. ശബ്ദം ഉണ്ടാക്കി എന്റെ സ്വഭാവം മാറും. ഞാൻ പറയുന്നത് നീ അനുസരിച്ചില്ലെങ്കിലും തേൻ കലർന്ന മൊഴികൾ കേൾക്കാൻ ഈ ഗന്ധർവന്റെ മനസ്സ് വിങ്ങുമ്പോൾ ഈ വിഷം നിറഞ്ഞ വാക്കുകൾ പറയാൻ നിന്നെ ആരാണ് പ്രേരിപ്പിച്ചത് സരോജിനി? ആ രക്തരക്ഷസ സീതയാണോ? പേടിക്കണ്ട, നമുക്ക് രണ്ടുപേർക്ക് ചേർന്ന് അവളെ ശരിയായ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാം. അല്ല, കാണ്ടാമൃഗം, ഈ കാണ്ടാമൃഗത്തിന്റെ അടുത്ത് എന്നെ ഒന്ന് രക്ഷിക്ക്. അല്ലാതെ സ്നേഹബന്ധത്തിന്റെ പുറത്ത് പോവാൻ തന്നെ വന്നത്. സരോജിനി, ആ വട്ട് കേസിന്റെ കൂടെ ചേരുന്ന ഞാൻ പറഞ്ഞല്ലോ നിന്നോട്. ഞാനവളെ പൊക്കിക്കൊണ്ട് പോകുന്ന നോക്കും. ആദ്യം നീ പൊക്കാൻ നോക്കും, അതിനുശേഷമല്ലേ കൊണ്ടുവന്ന കാര്യം. വട്ടായി പൂച്ചയെ പോലെ പോയിട്ട് പുലിയെ പോലെ തിരിച്ചു വരണം. സർ, ഞാൻ പറഞ്ഞു വരുന്നു. വഴിന്ന് മറ വട പോ. ചേട്ടാ, അവൾക്ക് കുറച്ചെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും വീട്ടിലെത്തിനെ. അവര് വീട്ടിലേക്ക് തനിയെ വരുന്ന എനിക്ക് തോന്നുന്നില്ല. എടാടാ, അവൾ ആ ദിനോസറിന്റെ സ്വഭാവം എല്ലാം പഠിച്ച് അവരുടെ കൂടെ തന്നെ താമസിക്കാൻ പോകുന്നു. നീ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. എന്തിനാ പോകുന്ന വഴിക്ക് കുളിക്കാനാ? നീ പറഞ്ഞു പറഞ്ഞ് കേറി പോ. ഫോൺ അടിക്കണം ആദ്യം, അത് എടുക്ക്. സരോജിനിയേടാ, ഞാനില്ലാതെ അവക്ക് ഇരിക്കാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ എന്റെ കാലിൽ വീഴാൻ വേണ്ടി അവൾ വിളിക്കുന്നത്.
സരോ, സ്നേഹം കൂടുമ്പോ ഞാൻ അവളെ ഇങ്ങനെ വിളിക്കുന്നത്, നിനക്കതൊന്നും തോന്നുന്നു കേട്ടോ. സരോജന നീ പറ. ഹലോ സർ, വി ആർ കോളിംഗ് ഫ്രം SBC ബാങ്ക്. സർ, നിങ്ങൾക്ക് 10 ലാക്സിന്റെ ഹൗസിംഗ് ലോൺ. എന്തി, ഞാൻ നിന്നോട് കാശ് ചോദിച്ചോടാ? ആരാണ് നിനക്ക് എന്റെ ഫോൺ നമ്പർ തന്നത്? സർ, ടെൻഷൻ തോന്നുന്നു. എന്ത് ടെൻഷൻ? എന്താണ് ടെൻഷൻ സർ? നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും. എടാ, ഇപ്പോഴത്തെ എന്റെ ടെൻഷൻ എനിക്ക് എന്റെ ഭാര്യ വേണം. അവളെ അവിടെ ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കാം. അതിന് പാരി, ഞാൻ നിന്റെ ഭാര്യയോട് സംസാരിക്കട്ടെ. കിട്ടിയാലോ. എന്ത് എന്ത് ടെൻഷൻ? ഈ നശിച്ച നാട്ടിൽ നിന്ന് വണ്ടി എടുത്താ വീട്ടിൽ കൊണ്ടിട്ട് വണ്ടി നിർത്താവുള്ളൂ. പറഞ്ഞാടല്ലോ. സാർ വന്നേ. പേടിച്ചു പോവാണോ സർ? അത് തെറ്റാണെന്ന് തോന്നുന്നില്ലേ? തെറ്റ് ചെയ്തു ഞാൻ. അന്ന് തോക്കെടുത്തപ്പോഴേ വെടിവെച്ച് കൊല്ലണ്ടായിരുന്നു. എല്ലാവർക്കും ഇവനാ കാരണം. പാവാ സാറേ അവൻ. ഇപ്പൊ അവന്റെ സാമർത്ഥ്യം കണ്ടില്ലേ? എന്താ എല്ലാ തോന്നിയ ദിവസം കാട്ടി കൂട്ടിട്ട് എന്നെ അഡ്വൈസ് ചെയ്യണോ നീ? ആ, യു സീ ദാറ്റ്? ഇപ്പൊ പോലും സാർ വേറെ ആരുടെങ്കിലും തലയില കുറ്റം ചുമത്താൻ ശ്രമിക്കുന്നത്. വേണ്ട സാർ, വേണ്ട. നഷ്ടം നിങ്ങൾക്ക്. അവര് തനിയെ തിരിച്ചു വരും എന്നുള്ള വിശ്വാസത്തിൽ സാറ് സ്വന്തം ജീവിതം കാറ്റി പറത്തിക്കൊണ്ടിരിക്കുക. എല്ലാ പ്രശ്നവും നീ ഒരുത്തം കാരണം. നീ പോയി കഴിഞ്ഞാ എല്ലാം ഓക്കെ ആവും. ഇല്ല സാർ, ഞാൻ വന്നില്ലെങ്കിൽ പോലും ഇതൊക്കെ സംഭവിച്ചേനെ. ഞാൻ പോയിക്കോളാം. കാരണം ഞാനും നിങ്ങളുടെ മോളും തമ്മിൽ ചേരില്ല. ഞാൻ പോവാൻ തീരുമാനിച്ചു. പക്ഷെ സരോജിനി അമ്മ ഇനി സാറിന്റെ അടുത്തേക്ക് വരില്ല. അതെന്റെ പ്രശ്നം, ഞാൻ നോക്കിക്കോളാം. സാർ വേണ്ട സാർ, സാർ തിരിച്ചു പോരുത്. നീ പോടാ, തിരിച്ചു പോരുത്. സാർ പോവരുത്, പോവരുത് സാർ. സാർ, 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 എന്തായി സാർ? എന്താ ഇത്? കൊള്ളാലോ. സാരമില്ല, എന്നെ ഇനിയും തല്ലിക്കോ സാർ. എന്നെ തല്ലി കൊന്നിട്ട് വയ്ക്കും. അടിച്ചോ? എന്താ, ഞാൻ തിരിച്ചടിക്കും എന്നുള്ള പേടിയാണോ? നിങ്ങളുടെ സാറിന് ചൊണയില്ല, അയ്യോ, ചങ്കുറപ്പ് തീരെയില്ല. ഇപ്പൊ മനസ്സിലാണോ ചൊണയുണ്ടോ? അതെ, മനസ്സിലായി. അതുകൊണ്ടായിരിക്കും ഓടിപ്പോന്നല്ലേ. എന്താ സാറിന് മാത്രം തിരിച്ചു മറിച്ച് അടിച്ചോണ്ടിരിക്കുന്നത്? എനിക്കെന്താ അടിക്കാൻ അറിയില്ല. അടിക്കുവേ, അടിക്കുവേ. എങ്ങനെയുണ്ട് എന്റെ മോൾക്ക് ഇത്തിരി പൊക്കം കുറവാന്ന് കരുതി നീ കേറി പ്രേമിച്ചു അല്ലേ? ഞാൻ അച്ഛനും മോൾക്ക് ഹൈറ്റില് വ്യത്യാസം ഉണ്ടെങ്കിലും ഇത് ഒരുപോലെ ഇരിക്കുന്നു, മൂളയില്ല. അയ്യോ സാറേ, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ അടി മൂത്തല്ല, നന്നായി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കളിക്കും. കഴിഞ്ഞ പറഞ്ഞ മതി, കൂട്ടി കൊണ്ടുപോവാം. ഇത് ശരിക്കുള്ള അടിയാണല്ലോ. സാർ തിരിച്ചു പോരുത്, തിരിച്ചു പോരുത്. സരോജിനി അമ്മ ഇല്ലാതെ സാർ ഇവിടുന്ന് തിരിച്ചു പോരുത്. പോകില്ല. സാർ, കുറച്ച് ഫാസ്റ്റ് ആയി പോയെന്നൊരു സംശയം. ഇങ്ങനെ വേണം കുടിയാ. ഓക്കെ. മോനെ, ഇദ്ദേഹത്തിന്റെ ഒപ്പം കൂടിയാലേ കൂമ്പ വാടിയത് തന്നെ. നീ പറഞ്ഞല്ലേ ഞാൻ കുറച്ച് തണുത്ത് പോയാലേ സരോജിനി എന്റെ കൂടെ വരുവുള്ളൂ എന്ന്. അത് കറക്റ്റാ, പക്ഷെ എനിക്ക് അതിന് കഴിയുന്നില്ലല്ലോ. ഈഗോ അത് വളരെ കൂടുതല. അതുകൊണ്ടാണ് നിന്നെ അടിച്ചത്. നിനക്ക് നൊന്തോ? ചേച്ചേ, സാർ അടിച്ചതൊന്നും എനിക്ക് വേദനിച്ചില്ല സാർ. പക്ഷേ ഇവിടെ ഇവിടെ വേദനിക്കുന്നുണ്ട് സാർ. തകർന്നു പോയി. ദേവു എന്റെ മനസ്സ് തകർത്ത് കളഞ്ഞു സാർ. ദേവുവിന് എന്നെ വിശ്വാസമില്ലാത്തത് എനിക്കൊരു പ്രശ്നമേ അല്ല സാർ. ഞാൻ ബോംബെ പോവും. ദേവുല്ലാന്ന് വെച്ച് ഞാൻ മരിച്ചൊന്നും പോവില്ല സാർ. ഞാൻ ഇവിടെ ജീവിച്ചിരിക്കും സാർ. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ കാണും. ഞാനിവിടെ കാണും സാർ. ഞാനിവിടെ കാണും സാർ. ദേവു, ഹരീഷ്, ഐ ലവ് യു. സരോജിനി അമ്മ ഇല്ലാതെ സാറിന് ജീവിക്കാൻ പറ്റുമോ സാർ? അപ്പൊ സാറിനും വേദനിക്കുന്നുണ്ടല്ലേ സാർ? പേടിക്കണ്ട സാർ, ഞാൻ നിങ്ങളെ തമ്മിൽ ചേർത്തിരിക്കും. നിങ്ങളെ ഒന്നിപ്പിക്കുക മാത്രമല്ല, നിങ്ങളെ ഞാൻ പഴയ രാജശേഖരനാക്കും സാർ. പഴയ രാജശേഖരൻ?
അതോ സർ, അവരെ മയക്കിയ രാജശേഖരൻ, അവരെ ചിരിപ്പിച്ച രാജശേഖരൻ, അവരെ പ്രണയിച്ച രാജശേഖരൻ. ചിയേഴ്സ്. അന്നു വന്നതും ഇതേ നിലാവ്, ഇന്നു വന്നതും അതേ നിലാവ്, എന്നെ മറന്നത് ഏതോ നിലാവ്. നിൻവാനം വിട്ട് എന്നീ പോയിമേഘം നിന്നെ തേടുന്നു, കണ്ണേ നീ എങ്ങു പോയതോ, നിനെഞ്ചിലെന്നും ഞാൻ ഇരുവർ കണ്ണിലും ഒരേ നിലാവ്, അല്ല ഇരുവർ കണ്ണിലും വേറെ നിലാവ്. അന്ന് വന്നതും അതേ നിലാവ്, ഇന്ന് വന്നതും അതേ നിലാവ്, ഇനി നാളെ വരാൻ പോകുന്നതും ഏത് നിലാവ്? നിലാവ് നശിച്ചു പോയി. സോറി സർ, നമ്മുടെ വിജയകരമായ തോൽവി സ്വീകരിച്ചിരിക്കുന്നു. എല്ലാം ഞാൻ കാരണമാ. അതുകൊണ്ട് ഇനി എന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല. തോക്കാനുള്ള ഐഡിയ പറഞ്ഞിട്ട് നീ എങ്ങോട്ടേ പോകുന്നത്? അതിന് സോറി പറഞ്ഞല്ലോ. ഞാൻ നീ എന്റെ കൂടെ വരികയും ചെയ്യും, ഞാൻ അവളെ രണ്ടടി കൊടുത്തെടുത്തോണ്ട് വരണം, നീ കാണുകയും ചെയ്യും. സംസാരിക്കേണ്ട രീതി സംസാരിച്ച് അവൾ എന്റെ പുറകെ വരും. സാറേ, ആ ചേച്ചിയുടെ കയ്യിൽ തോക്കുണ്ട്. ആ തോക്കുകൊണ്ട് അവള് ചെവി ചൊറിയട്ടെ. നീ എന്റെ കൂടെ വാ, എന്താ നടക്കുന്നത് കാണാം. വേഗം വാടാ. ഞാൻ പറയുന്നു സാർ. സാറേ, ഞാൻ പറയുന്നു സാർ, ഞാൻ പറയുന്നു കേൾക്ക്. എന്തൊരു പിടിവാശിയാണെന്ന് നോക്കി. ഒന്ന് ചുമ്മാ മിണ്ടായിരുന്നില്ല, എന്റെ മേടിക്കണോ സാർ? ഞാൻ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. നീ മിണ്ടായിരിക്കും സാർ. സാർ, എടി സരോജിനി, നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അയ്യോ, കഴിഞ്ഞല്ലോ നിന്റെ അഹങ്കാരം. വലിയ മഹാറാണി എന്ന് വിചാരം. ആഹാ, വീണ്ടും തോക്കെടുക്കേണ്ടി വരും തോന്നുന്നല്ലോ. നീ ചുമ്മാരിക്കടി, ഒരു പിച്ചക്കാരി. നീ ഇല്ലാന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. നീ ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ ചാവാനും പോണില്ല. നീ ബോഡി വിശന്ന ആരെങ്കിലും ചോറ് തരില്ലേ? കാശ് കൊടുത്ത എന്റെ കാര്യം നോക്കാൻ ആളെയും കിട്ടും. നീ എനിക്ക് ആവശ്യമില്ല.
നീ എന്റെ അടുത്ത് പോയി അന്ന് മുതൽ എനിക്ക് സങ്കടമില്ല, കോപമില്ല, സന്തോഷവും ഇല്ല, ചിരിയുമില്ല. നിന്റെ മുഖം കാണുമ്പോ നെഞ്ചിനകത്തുണ്ടാകുന്ന ഒരു പടപടപ്പുണ്ടല്ലോ, അതുമില്ല. പോയിക്കോ, സരോജന ഇല്ലെങ്കിൽ ഈ രാജശേഖരൻ ജീവിക്കും. ഈ മരവും കല്ലും മണ്ണും ഒക്കെ പോലെ ജീവനില്ലാതെ. എന്താ ചേട്ടന്റെ ട്രെയിൻ ട്രാക്ക് മാറുകയാണല്ലോ. ചേച്ചി ഒന്ന് ചുമ്മാരിക്കുന്നുണ്ടോ? ഇത്രയും വർഷം ഒരു ഭാര്യയായിട്ട് മാത്രമല്ല ഒരു ഫ്രണ്ടായിട്ട് കണ്ടിട്ട് പോലും ഇങ്ങനെയൊക്കെ എല്ലാം എന്റെ മണ്ടത്തര. അതുകൊണ്ടാ ഞാൻ മാറിയത്. അതൊന്ന് പറയണമെന്ന് തോന്നി പറഞ്ഞു. ഞാൻ എന്റെ തെറ്റ് സമ്മതിച്ചു എന്ന് കരുതി നീ എന്റെ കൂടെ വരണമെന്നൊന്നുമില്ല. നീ തിരിച്ചു വരികയേ വേണ്ട, അതാണ് എനിക്കുള്ള ശിക്ഷ. നീ തിരിച്ചു വരവും വേണ്ട, എന്നോട് ക്ഷമിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. നിന്റെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ. ഇവിടെയോ വേറെ എവിടെ വേണമെങ്കിലും നീ പോയിക്കോ. ഇനി നിനക്ക് വേറൊരു ജീവിതം കിട്ടുമെങ്കിൽ അങ്ങനെ ആയിക്കോ. നിനക്ക് വേറൊരു കല്യാണം കഴിച്ചുകൂടെ സരോജിനി. നിനക്ക് സന്തോഷമായി ജീവിക്കാനുള്ള യോഗമുണ്ട്. അത് മറ്റൊരാളുടെ കൂടെയാണെങ്കിൽ പോലും എനിക്ക് തടയാനാവില്ല. നീ പൊയ്ക്കോ. പോ. ഞാൻ സമ്മതിക്കും തോന്നുന്നുണ്ടോ? കൊന്നുകളെന്തിനെ ഞാൻ? ഇനിയൊരുത്തന്റെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കുന്നാണോ? കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കാൻ എനിക്ക് കഴിയും. നീ എന്നോട് ക്ഷമിക്കണം, നീ എന്റെ കൂടെ ജീവിക്കണം. അതിനുവേണ്ടി എത്ര കാലം വേണമെങ്കിലും ഞാൻ നോക്കിയിരിക്കാം, 10 വർഷം 100 വർഷം എത്ര വർഷം വേണമെങ്കിലും. പക്ഷെ ദയവ് ചെയ്ത് ഞാൻ ചാവുന്നതിന് മുമ്പ് നീ എന്നോട് ക്ഷമിക്കണം. നീ ഇല്ലാതെ എനിക്ക് ചാവാൻ പോലും പറ്റില്ല സരോജിനി. പിന്നെ ഇതാ അത്ര വലിയ കാര്യം സരോജിനി. സത്യമായിട്ട് ഞാൻ ചത്തു ജീവിക്കായിരുന്നു, എനിക്കറിയില്ലായിരുന്നു എന്ത് ചെയ്യണോന്ന്. ഹരീഷ എല്ലാം പറഞ്ഞു തന്നത്. ഹരീഷ എവിടെ? ഹരീഷ എവിടെ? ദേവു, ഹരീഷ് നല്ല കുട്ടിയാ, ഞാൻ അവനെ തെറ്റിദ്ധരിച്ചത്. ഇനി നിങ്ങൾ രണ്ടുപേരെയും പാർട്ടി മാറി എന്ന് കരുതി ഞാൻ നിങ്ങൾ പറയണത് കേൾക്കണോ? ഹരീഷിന് നിന്നോട് എത്ര സ്നേഹാണെന്നറിയോ? അവനെ പോലൊരു എനിക്ക് അവനെ ഇഷ്ടമല്ല. അവനെ കുറിച്ച് ഒന്നും പറയണ്ട. എന്താ മോളെ ഇത്? അച്ഛൻ പറഞ്ഞത് അനുസരിച്ച് എന്താ? ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിന്നെന്താ? ഏതാ ശരി ഏതാ തെറ്റെന്ന് എനിക്കും അറിയാം. അവനെ പോലെ ഒരു ചതിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് വയ്യ. ദൈവം മോളെ നിനക്ക് വേണ്ടിയാണ്. എന്നെ ഒന്ന് വെറുതെ വിടുന്നുണ്ടോ? എന്താ ദൈവം ഇത്ര പിടിവാശി കാണിക്കുന്നത്? എന്താ ഇത്? അവളെ വിട്ടേക്ക്, നല്ലതും ചീത്ത അവൾക്ക് തിരിച്ചറിയാലോ. അതെ, നീ പറഞ്ഞ ശരിയാ. അയ്യടാ, എന്റെ ചേട്ടൻ മാറിക്കഴിഞ്ഞു. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ആ പിന്നെ ഒരു ചെറിയ സീക്രട്ട് ഉണ്ട്. ഞാൻ നിന്റെ ചേട്ടനല്ല, അനുജനാ. ഓക്കേ ചേട്ടാ. അതെ, സാർ എന്താ പറഞ്ഞേ? ഇതിന്റെ ചേച്ചിയാ. ഇതുവരെ തീർന്നില്ല നിങ്ങളുടെ ചേട്ടനും ചേച്ചിയും മത്സരം. ഹായ്. ഹായ് മിസ്റ്റർ ഗോൾ, എന്തായി? വരൂ മോളെ, സുഖമല്ലേ? അച്ഛന് സുഖമാണ്. ചെല്ലു മോളെ, അകത്തേക്ക് ചെല്ലേ. ആ, ഇതാരായത്? മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം, എന്നിട്ട് ഗമ കാണിക്കുന്നു. ഐ ആം സോറി ഹരീഷ്. അമ്മാവ, കയ്യിൽ വന്ന സൗഭാഗ്യം ഞാൻ തകർത്തുവല്ലേ, അതിനെന്തു പ്രായച്ചിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാ മോനെ. വേണ്ട അമ്മാവ, അതെല്ലാം പോട്ടെ, ഇറ്റ്സ് ടു ലേറ്റ്. ദേവുമോളെ, ഹരീഷിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു. അവൻ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചിരിക്കുക. ദേവം, നീ ഇവിടെ ഇരിക്ക. നീ റെഡി ആകുമ്പോഴത്തേക്കും CM വരുമെന്ന് തോന്നുന്നു. വേ മാ മോളെ. ഈ കൂത്തൊക്കെ കണ്ടിട്ട് ചിരി വരുന്നില്ലല്ലേ? കല്യാണം എന്ന് പറയുന്നത് ഒരു തമാശയാ, വിവാഹ വാർഷികം അതിലും വലിയ തമാശ. ജീവിതകാലം മുഴുവനും ഒരേ മുഖം കണ്ടോണ്ടിരിക്കുന്നത് നമുക്കൊട്ടും ശരിയാവില്ല. നീ ഒന്ന് ഓർത്തോക്കെ, നീ ആ ഹരീഷിന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നിന്റെ അമ്മയെ പോലെ കുഞ്ഞുങ്ങള് കുടുംബം എന്നിങ്ങനെ നോക്കേണ്ടി വന്നേനെ. നീ ചെയ്തതാ ശരി, പോടാ പുല്ലി എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞില്ലേ കലക്കി മോളെ. ഒരുപാടായി എന്ത് ചെയ്തോണ്ടിരിക്കുക? ദൈവം മോളെ വരുന്നില്ലേ? ഞങ്ങൾ രണ്ടുപേരും കൂടി രഹസ്യം പറയുക. അതൊന്നും പറയാൻ പറ്റില്ല. അയ്യോ, നീയും ഇങ്ങനെ താമസിച്ചാലോ? മോള് വാ, വിവാഹ വാർഷികം നമുക്ക് മാറി നിന്ന് ആഘോഷിക്കാം. നമ്മൾ രണ്ടുപേരും ഒരു കൂട്ടല്ലേ.
വാ മോളെ, നമുക്ക് ആഘോഷിക്കാം. എഴുന്നേറ്റ് വാ. ആരെങ്കിലും ഒന്ന് ചോദിച്ചോ ഞാൻ എന്തിനാ കരയുന്നതെന്ന്. എല്ലാവർക്കും അവരവരുടെ കാര്യത്തിലല്ലേ ഇൻട്രസ്റ്റ്. പോയിക്കോ, പോയി ഫംഗ്ഷൻ ആഘോഷിച്ചോ. എന്നെ ഓർത്ത് ഇവിടെ ആർക്കും വിഷമമില്ലല്ലോ. എന്താ മോളെ അങ്ങനെ പറഞ്ഞത്? ഒരു ചെറുക്കനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, ശരിയെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞു, അത് ശരിയെന്ന് പറഞ്ഞു. നിന്റെ ഇഷ്ടത്തിനെതിരായി എന്താ ചെയ്തേ? ഞാനത് ദേഷ്യത്തിൽ പറഞ്ഞതാ, അതുകൊണ്ട് നിങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചോ. എനിക്ക് നല്ലത് പറഞ്ഞു തരാതെ നിങ്ങളെല്ലാം അച്ഛനും അമ്മയാണോ? ഇത് കൊള്ളാമല്ലോ. എത്ര കഷ്ടപ്പെട്ടാണ് ഹരീഷ് നിങ്ങളെ ഒന്നിപ്പിച്ചത്. ഞാൻ സെലക്ട് ചെയ്ത ആള് നല്ലവനല്ലേ. ഞങ്ങളെ ഒന്നിപ്പിക്കാൻ നിങ്ങൾ എന്താ ചെയ്തേ? നിന്റെ ഇഷ്ടപ്രകാരം നിനക്ക് തീരുമാനമെടുക്കാം. ഇതും കൊള്ളാലോ. ചേച്ചി ഇപ്പൊ അവനെ എവിടെ പോയി കണ്ടുപിടിക്കുന്ന എനിക്ക് അറിയില്ല. മുംബൈയിൽ എവിടെ പോയി ജോലി നോക്കാന്ന് പറഞ്ഞു കേട്ടു. ഒരുപക്ഷെ അത് ശരിയായിരിക്കും. അതൊന്നും എനിക്കറിയില്ല. അവനെ എങ്ങനെയെങ്കിലും സമാധാനപ്പെടുത്തി നിങ്ങൾ തന്നെ എന്റെ അടുത്ത് എത്തിക്കണം. മണ്ടി, നിന്റെ അമ്മാവൻ ഹരീഷിനെ പോലെ നല്ലവനായിരുന്നെങ്കിൽ ഞാൻ എന്നെ ഓടിപ്പോയി കാലം വീണ് കൂടെ താമസിച്ചേനെ. നല്ലവനെ കളഞ്ഞിട്ട് എന്റെ മോളെ എന്നെ പോലെ ഒറ്റയ്ക്ക് നിൽക്കരുത്, ആരെയും വിശ്വസിക്കരുത്. ഇത് നിന്റെ ജീവിത, ഓടിക്കോ, ഓടിച്ചെന്ന് അവനെ കണ്ടുപിടിക്ക. എന്താ മോളെ ആലോചിക്കുന്നേ? പോയിക്കോ, പോ മോളെ. ദേവു, നീ എവിടെ പോവാ? വണ്ടി കയറ്. ശരി, ഞാനും വരാം നിന്റെ കൂടെ. വാ, ഞാൻ പോയിട്ട് വരാം. വിളിച്ച പോയിട്ട് വാ മോനെ. വല്യച്ഛനെ ഇടക്കിടക്ക് വിളിക്കണേ. ശരി, നിനക്ക് വേണ്ടി ഈ കഥക എപ്പോഴും തുറന്നു കിടക്കും. സന്തോഷമായിട്ട് എന്റെ മോനെ, ദൈവം അനുഗ്രഹിക്കും. എന്റെ ഫ്യൂച്ചർ ഞാൻ നോക്കണ്ടേ? ഞാനില്ലാതെ നിനക്കെന്ത് ഫ്യൂച്ചർ? നമ്മൾ തമ്മിൽ ശരിയാവില്ല എന്ന് തീരുമാനിച്ചല്ലേ, പിന്നെന്താ? ഹരീഷ് പ്ലീസ്. ഇനി അത് വർക്ക്ഔട്ട് ആവില്ല. ആന്റി, ഹരീഷിന് പോകാൻ അനുവദിക്കരുത് പ്ലീസ്. അവൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ മോളെ? അങ്കിൾ നിങ്ങൾ ഒന്ന് പറഞ്ഞൂടെ. ദേവു, അവർക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇത് എന്റെ തീരുമാനമാ. ഹരീഷ്, എന്നെ വിട്. പ്ലീസ്, എന്നെ ഇട്ടേച്ച് പോരുത്. നീ കൂടെ ചെല്ല, വണ്ടി എടുക്ക്. ഓപ്പൺ ദി ഡോർ. ടാ, നീ അങ്ങോട്ട് നീങ്ങരുത്. അല്ല, നിങ്ങൾ ആരാ? എന്താടാ, സിറ്റി കമ്മീഷൻ അറിയില്ല എന്ന്? നീങ്ങിരിക്കണം മര്യാദയ്ക്ക്. പെട്രോൾ കൊണ്ടോടാ വണ്ടിയിൽ. ഫുൾ ടാങ്കാ, ബുക്കും പേപ്പറും കറക്റ്റാ. ഒരു ചെറിയ വഴക്കിലെല്ലാം അവസാനിപ്പിക്കുമല്ലേ. എന്നെ രാജകുമാരി പോലെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞെല്ലാം കല്ലാവില്ലേ? എനിക്ക് മതിയായ ദേവു, വീണ്ടും ഞാൻ നിന്നെ ചതിച്ചു എന്ന് പറയും. നിന്റെ അച്ഛൻ പറയുന്ന ആളുടെ മുമ്പിൽ കഴുത്ത് കെട്ടി കൊടുക്ക, ഒരു സത്യസന്ധന്റെ മുമ്പിൽ. അയ്യോ ഹരീഷ്, ഞാൻ ഒരു ദേഷ്യത്തിൽ പറഞ്ഞതാ. അച്ഛ, അച്ഛന് ഹരീഷിനെ ഇഷ്ടമല്ലേ? 100 വട്ടം ഇഷ്ടം മോളെ. കണ്ട, അച്ഛനും നിന്നെ ഇഷ്ടോ? അല്ല ദേവു, ഇനി വേണ്ട. എങ്ങോട്ടാ പോണ? സോറി പ്ലീസ് ഹരീഷ്. ഹരീഷ് പ്ലീസ്, എവിടെയാ പോണ? ഹരീഷ്, അയ്യോ പ്ലീസ് ഹരീഷ്. ഞാൻ ഈ പടി കയറി പാലത്തിലൂടെ നടക്കാൻ പോവാ. നീയോ? ശരി, ഓക്കേ, നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരും. ഇവിടെ ഭയങ്കര ട്രാഫിക്കാ, വരാൻ ലേറ്റ് ആവും. ഏ ചേട്ടാ, നട റോഡിൽ ഏത് വിവരം കിട്ടാനാ കാർ വന്നിട്ടിരിക്കുന്നത്? ഈ വണ്ടിയിൽ കമ്മീഷണറാ വന്നിരിക്കുന്നത്. കമ്മീഷണറോ? അതെ അതെ. ദേ, ഈ വഴിക്ക് പോയിരിക്കുന്നത്. ദേവു, ആത്മാർത്ഥ സ്നേഹ കൈവിടില്ലെന്ന് പറ. ഹരീഷ്, നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. എന്നെ തനിച്ചാക്കിട്ട് പോവരുത് ഹരീഷ്. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അവള് വേറെ എന്തൊക്കെയാ പറയുന്നത്. എന്നാലും കേൾക്കാൻ നല്ല രസമാണ്. പറഞ്ഞില്ലേ എന്താ എന്താ പ്രശ്നം? എല്ലാവരും കൂട്ടമായിട്ട് പോകുന്ന കമ്മീഷൻ എന്തോ ധർണ നടത്തുമെന്ന് തോന്നുന്നു. കമ്മീഷണർ ബ്രിഡ്ജ് വഴി നടന്നു വന്നോണ്ടിരിക്കുക. എന്തോ പ്രോബ്ലം ഉണ്ടെന്നാ തോന്നുന്നേ. ഓവർ. ഹരീഷ്, എന്നെ ഒന്ന് വിട്ടേക്ക് ദേവു. എന്താ ഹരീഷ്, എനിക്ക് നിന്നെ വിടാൻ പറ്റില്ല. എനിക്ക് നിന്നെ വേണം.